السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം വലിയ വലിയ അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുത്തിട്ടുണ്ട്. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. او نبي അങ്ങേക്ക് അറിയാത്ത ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. وكان فضل الله عليك عظيما. തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത ബഹുമാനവും ആദരവും ഔദാര്യവും അത് വളരെ വലുതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്ത റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണമാണ് ലോകത്ത് എല്ലാ സൃഷ്ടികൾക്കും ലഭിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ ആക്ഷേപിച്ച് സംസാരിച്ചു. അവൻ പറഞ്ഞത് പിൻതലമുറയില്ലാത്ത ആളാണ് മുഹമ്മദ് എന്നായിരുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം മുബാരിക് അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ. അള്ളാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും അനാവശ്യം പറഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് വിവരക്കേട് പറഞ്ഞാൽ അള്ളാഹു നബിയോട് പറയും, ഖുൽ, പറയൂ നബിയേ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു തആല ഏകനാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് അനാവശ്യമായി വല്ലവരും പറഞ്ഞാൽ അതിന്റെ മറുപടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്ന് അല്ലാഹു തആല പറയാണ്. ഖുൽ, പറയൂ, അള്ളാഹുവിനെ സംബന്ധിച്ച് തങ്ങൾ പറയൂ. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സൃഷ്ടിയായ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പക്ഷത്തു നിന്ന് അള്ളാഹുവിന് വേണ്ടി പറയണം. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അതുപോലെ ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകും ഒരുപാട് എന്ന വാക്ക് കാണാം. നബിയെ പറയൂ, നബിയെ പറയൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് ആരെങ്കിലും തെറ്റായ ധാരണ വെച്ച് പുലർത്തിയാൽ അത് തിരുത്താൻ നബി തങ്ങൾ സംസാരിക്കണം. അള്ളാഹുവും നബിയും തമ്മിൽ അത്രയും വലിയ ഹുബ്ബിന്റെ ബന്ധമാണ്. നബി തങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവിടെ കുൽ എന്ന് പറയൂല, തങ്ങൾ പറയൂന്ന് പറയൂല, അത് തന്നെ അങ്ങ് പറയാല. നബിയെ പറ്റി ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അള്ളാഹു തന്നെ അങ്ങ് പറയുന്നതിന്റെ മറുപടി അതാണ്. അവിടെ കുൽ എന്നില്ല, പറയൂ എന്ന് പറയുന്നില്ല, കാരണം അത് തന്നെ പറയാണ്. നബീനെ പറ്റി, ഹബീബായ നബിയെ കുറിച്ച് വല്ലവനും പറഞ്ഞാൽ അതിന്റെ മറുപടി അള്ളാഹു അങ്ങ് പറയും. ഓ നബിയെ, നിശ്ചയമായും തങ്ങൾക്ക് നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം നന്മകൾ, ധാരാളം ഖൈറുകൾ അങ്ങേക്ക് നമ്മൾ തന്നിട്ടുണ്ട്. നിശ്ചയം മിന്നാഅതൈനാകൽ കൗസർ. ഈ അൽ കൗസർ എന്നതിന് ഏകദേശം 20 തഫ്സീർ പറഞ്ഞു ഇമാം റാസി റളിയല്ലാഹു അൻഹു. അതിലൊരു തഫ്സീറാണ് ഓ നബിയെ, തങ്ങൾക്ക് അങ്ങയുടെ ഉമ്മത്തിന് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ നമ്മൾ അൽ കൗസർ എന്ന പേരിൽ ഒരു വലിയ തടാകം, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ദാഹം സംഭവിക്കാൻ തന്നെ കാരണമാകാത്ത വിധം അത്ഭുതകരമായ, വളരെ രുചികരമായ ഒരു വലിയ തടാകം. അങ്ങനെയൊരു തടാകം അങ്ങയുടെ ഉമ്മത്തുകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ നമ്മൾ തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഫറദുക്കും മിൻദൽ ഹൗദ്, ആ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുന്നവനാണ്. എന്റെ ഉമ്മത്തുകളെ ഞാൻ കാത്തിരിക്കും ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെള്ളം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ എന്റെ ഉമ്മത്തുകളാണെന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലാകും.
കാരണം ഇന്നക്കും തുദഅൗന യൗമൽ ഖിയാമത്തി ഉറം മുഹജ്ജലീന മിൻ അസാരിൽ വുദൂ. നിങ്ങൾ വുദു എടുത്ത കാരണത്താൽ നിങ്ങളുടെ മുഖത്തിനും കൈക്കും പ്രത്യേകം പ്രകാശമുണ്ടാകും. ആ പ്രകാശത്തോടുകൂടിയാണ് നിങ്ങൾ വരിക. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. അങ്ങനെ ഞാൻ നിങ്ങളെയും കാത്ത് ഹൗദുൽ കൗഥറിന്റെ അടുക്കൽ ഉണ്ടാകും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വലിയ സന്തോഷമുള്ള ഒരു റിപ്പോർട്ടല്ലേ? നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തു പോയ, ധാരാളം തിന്മകൾ വന്നുപോയ സാധുക്കളായ നമ്മൾ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാജാവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോ അവിടെ നമുക്ക് വേണ്ടി പറയാൻ, നമുക്ക് വെള്ളം തരാൻ, നമ്മെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ടാകുമെന്ന റിപ്പോർട്ട്, വലിയ സന്തോഷത്തിന് വകയുള്ള റിപ്പോർട്ടല്ലേ? ആ ഹൗദുൽ കൗസറിൽ നിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊടുക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാറ്റിമറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീന് വെട്ടിച്ചുരുക്കുകയും ഇല്ലാത്തത് കൂട്ടിച്ചേർക്കുകയും ചെയ്ത് വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും മാറ്റം വരുത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിനോട് അക്രമം ചെയ്തവർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെള്ളത്തിന് വരുമ്പോൾ അല്ലാഹു തആല പറയും, അവർക്ക് കൊടുക്കാൻ പറ്റൂല, ഓ നബിയെ, തങ്ങളെ കാലശേഷം തങ്ങൾ അധ്വാനിച്ച് ലോകത്ത് നേരത്തെ പഠിപ്പിച്ച ദീനിൽ പുതിയതും പലതും കടത്തി കൂട്ടിയവരാണ്, അവര് പലതും ഇല്ലായ്മ ചെയ്തവരാണ്, അതുകൊണ്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റൂല. അങ്ങനെ പറയുമ്പോൾ അഖൂലു സുഹഖൻ സുഹഖാ, ഞാനാ എന്റെ ദീനിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മാറ്റം വരുത്തിയ പുത്തൻവാദികളോട് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ച് ഞാൻ അവരെ തിരിച്ചു പറഞ്ഞേക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതാണ് നമ്മള് ആ ഹൗദുൽ കൗസർ അല്ലാഹു തആല നമുക്ക് തരാൻ വേണ്ടിയാണ്. ഇന്നനാ والحبيب العربي ഒനബിയെ, അവിടുന്ന് നൽകുന്ന ഹൗദുൽ കൗസറിനോട് വലിയ ആഗ്രഹം വെക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ എല്ലാ ദാഹവും ശമിച്ചു കിട്ടാൻ, ഞങ്ങളുടെ നന്മയും തിന്മയും ഒക്കെ എഴുതിയ റെക്കോർഡുകൾ വിതരണം ചെയ്യുന്ന ആ വലിയ ദിവസം, യാ സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ നബിമാരിൽ ഉത്തമരായ നബിയെ തങ്ങളുടെ ഹൗദുൽ കൗസർ കുടിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ആ ഹൗദുൽ നിന്ന് നീ കുടിപ്പിക്കണം റഹ്മാനെ. ഈ ഹൗദുൽ കൗസറാണ് ഒരു തഫ്സീർ. ഹൗദുൽ കൗസർ തങ്ങൾക്ക് നിശ്ചയം നമ്മൾ തന്നു കഴിഞ്ഞു, ഇനി തങ്ങൾ വിതരണം ചെയ്യലാണ്. തങ്ങൾക്ക് തന്നു കഴിഞ്ഞു, അത് കുടിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മങ്കൂസ് മൗലിദിൽ പറഞ്ഞത്. ഓ സുഹൃത്തുക്കളെ, മറ്റൊരു തഫ്സീർ ഞാൻ പറഞ്ഞല്ലോ, 20 തഫ്സീർ ഇമാം റാസി അതിന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു തഫ്സീർ
നിശ്ചയമായും നബിയെ തങ്ങൾക്ക് നാം ധാരാളം ഖൈറ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം, ധാരാളം സന്താന പരമ്പര തന്നിട്ടുണ്ട്, ധാരാളം മക്കളെ തന്നിട്ടുണ്ട്. അൽ കൗസർ എന്നതുകൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സന്താന പരമ്പരകളാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ ഇത് പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ അവൻ ലോകത്ത് നടപ്പാക്കുന്നത്, അവനാണല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും, അവനാണല്ലോ സർവ അധികാരങ്ങളും ഉള്ളവനും. അല്ലാഹ് ലോകത്തുള്ള എല്ലാ മലക്കുകളും എല്ലാ അമ്പിയാക്കളും റുസലികളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാ ജഡ്ജിമാരും ഭരണാധികാരികളും എല്ലാ ഡോക്ടർമാരും എല്ലാ ശാസ്ത്രജ്ഞന്മാരും എല്ലാ പണ്ഡിതന്മാരും പാമരന്മാരും പണക്കാരും ലോകത്ത് ഏത് രംഗത്താരുണ്ടോ അവരെല്ലാം ഇബാദുല്ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്. വലിയ അധികാരങ്ങൾ അല്ലാഹു തആല കൊടുക്കുന്ന അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, പലരുമുണ്ട്. പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിൽ നിന്ന് അവൻ അപ്പപ്പോൾ കൊടുക്കുന്നത് കിട്ടുന്നവരാണ്. ഞാനിവിടെ കേറി വരുമ്പോ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ടായിരുന്നു ഒരു ഉസ്താദ്, അദ്ദേഹം പെട്ടെന്ന് നിർത്തി കണ്ടു. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു അമ്മിക്കുട്ടി ഖാദി എന്ന് പറയുന്ന ഉസ്താദിന്റെ സമീപത്ത് മഹാനവറുകൾ ജീവിക്കുന്ന വഴിയിൽ ചേർത്ത് കിട്ടാൻ വേണ്ടി പോയി നിന്ന് രാത്രി മഹാനവറുകൾ വീട്ടിലേക്ക് കയറുമ്പോ എന്തിനാ വന്നത് ചോദിച്ചു. വന്ന കാര്യം പറഞ്ഞു. അപ്പൊ എന്നാ ഇവിടെ നിൽക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. മഹാനവറുകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. നേരം വെളുക്കുന്നവരെ വന്നില്ല, പിന്നെ സബീഖ് ജമാഅത്തിന് വെള്ളി പോകാനാണ് വരുന്നത്. അപ്പോഴാ ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ വരെയാണ് അദ്ദേഹം പറഞ്ഞെത്തിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾ നിരാശരാകാൻ പാടില്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല. നിൽക്കാനല്ലേ പറഞ്ഞു, അവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാല് നീക്കിയിട്ടില്ല. ഒറ്റ നിർത്തോ, ഇവിടെ നിന്നല്ലേ പറഞ്ഞു, ഒരൊറ്റ നിർത്തോ. അപ്പൊ പറഞ്ഞു, ഇനി നിനക്ക് എന്റെ മാർഗത്തിൽ കടക്കാൻ വേണ്ടിയുള്ള ദിക്ർ പറഞ്ഞു തരാൻ പറ്റും. നീ പരീക്ഷയിൽ ജയിച്ചു, ജയിച്ചാലാണല്ലോ സമ്മാനം കൊടുക്കുക. നിലനെ കൊടുപ്പാനും നിലനെ കാളവാനും നായന്നാവർക്കാനും വാദം കൊടുത്തോവർ. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ചിലരുണ്ട്, അവർക്ക് സ്ഥാനം കൊടുക്കാനുള്ള അധികാരമുണ്ട്, ആ സ്ഥാനത്തിൽ ചേർക്കാനുള്ള അധികാരമുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ വിവരിച്ചു. ഒരു അടിമയെ ഒരാൾ അങ്ങാടിയിൽ പോയി വിലക്ക് വാങ്ങിക്കൊണ്ടുവന്നു. കൊണ്ടുവന്നതിന് ശേഷം ആ അടിമയോട് മുതലാളി ചോദിച്ചു, നിനക്ക് ഏത് ഭക്ഷണമാ വേണ്ടത്? അടിമ പറഞ്ഞു, മുതലാളി എനിക്ക് തരുന്ന ഭക്ഷണം അതാണ് എനിക്കിഷ്ടം. സെലക്ട് ഞാനല്ല, എനിക്ക് ചോയ്സ് ഇല്ല. എനിക്കെന്റെ യജമാനൻ തരുന്ന ഭക്ഷണം എന്താണോ അതാണ് എനിക്കിഷ്ടം. പിന്നെ ചോദിച്ചു, നിനക്ക് ഏത് വസ്ത്രമാ വേണ്ടത്? വസ്ത്രം തിരഞ്ഞെടുക്കല് ഞാനല്ല, എന്റെ അധികാരസ്ഥനായ ഉടമസ്ഥനായ യജമാനൻ മുതലാളി തരുന്ന വസ്ത്രമാണ് എനിക്കിഷ്ടം. മൂന്നാമത് ചോദിച്ചു, നിന്നെ എവിടെയാ ഞാൻ താമസിപ്പിക്കേണ്ടത്? മുതലാളി എന്നോട് എവിടെ കിടക്കാനാണോ പറയുന്നത് അവിടെ കിടക്കലാണ് എനിക്കിഷ്ടം. എനിക്കൊരു ചോയ്സുമില്ല, ഞാൻ നിങ്ങളുടെ അടിമയല്ലേ, നിങ്ങൾ ഉടമസ്ഥനല്ലേ. അപ്പോൾ ഈ ഉടമസ്ഥനായ രാജാദമസ്ഥനായ മുതലാളി പറഞ്ഞു, നിനക്ക് നിന്നെ ഞാനിനി അങ്ങോട്ട് നീ എന്റെ അടിമ തന്നെയാണെങ്കിലും
നിന്നെ ഞാൻ എന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ എന്റെ സ്ഥാപനത്തിന്റെ മാനേജർ ആക്കുകയാണ്. ഇനി ഈ സ്ഥാപനത്തിൽ ആരെയാണ് ജോലിക്കെടുക്കേണ്ടത്, ആരെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്, ആരെയാണ് ഡിസ്മിസ് ചെയ്യേണ്ടത്, ആർക്കാണ് ഉദ്യോഗ കയറ്റം കൊടുക്കേണ്ടത്, പ്രമോഷൻ കൊടുക്കേണ്ടത്, അതൊക്കെ നീയാണ് ഇനി പറയേണ്ടത്. നിനക്ക് ഞാൻ അങ്ങനെ ഒരു സ്ഥാനം തരികയാണ് എന്ന് പറയുന്ന അടിമയെ പോലെ അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്. അള്ളാഹു തആല അവർക്ക് വലിയ അധികാരം കൊടുക്കുകയാണ്. എന്താ കാരണം? അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു, അള്ളാഹുവിൽ അർപ്പിച്ചു, അള്ളാഹുവിൽ വിശ്വസിച്ചു. അവർക്കിഷ്ടം അള്ളാഹു തആല അവരോട് കൽപ്പിച്ച കാര്യം ചെയ്യലാണ്. അവർക്ക് സ്വന്തത്തിൽ സെലക്ഷൻ ഇല്ല. അള്ളാഹു തആല പാതിരക്കെഴുന്നേറ്റ് നിസ്കരിക്കാൻ പറഞ്ഞാൽ പാതിരക്കെഴുന്നേറ്റ് നിസ്കരിക്കലാണ് അവർക്കിഷ്ടം. അള്ളാഹു തആല കൈലൂല തുറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങലാണ് അവിടെ അവർക്കിഷ്ടം. അള്ളാഹു തആല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കലാണ് ഇഷ്ടം, കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കലാണ് ഇഷ്ടം. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ കൽപ്പനക്കനുസരിച്ച് മാത്രം ചെയ്യാൻ തീരുമാനിച്ച ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന സ്ഥാനമാണ് അതേ നിലനേ കൊടുപ്പാനും നിലനേ കാളവാനും നായന്നവർക്ക് അനുവാദം കൊടുത്തോവർ. അങ്ങനെയുള്ള സ്ഥാനം എന്റെ ഉസ്താദിനുണ്ടെന്ന ധാരണയിലാണ് ഉമർ ഖാദിർ റളിയല്ലാഹു മമ്മിക്കുട്ടി ഖാദിയോട് നിങ്ങൾ ചേർന്ന അതേ സ്ഥാനത്തിലേക്ക് എന്നെയും ചേർക്കാൻ വേണ്ടി ആവശ്യമായത് ചൊല്ലിത്തരണം എന്ന് പറഞ്ഞു. അതിന് ഇയാൾ പറ്റുമോ? നമ്മളൊരു ഇന്റർവ്യൂ ഇല്ലാതെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ക്ലാസ് ചേർക്കാൻ പറ്റും? ഇന്റർവ്യൂ നടക്കണം. അതിന് ഇന്റർവ്യൂ നടത്തിയതാണ് ഏത്? ഞാൻ കൽപ്പിച്ചതനുസരിച്ച്, ഞാൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായി പോകുന്നുണ്ടോ ഇല്ലേ? അതാണ് ഇവിടെ നിൽക്കൂ വരുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് കാല് നീക്കിയിട്ടുണ്ടോ? നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ ഇരുന്നിട്ടുണ്ടോ? പരീക്ഷയിൽ ജയിച്ചു ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ദിക്ര് ചൊല്ലിക്കൊടുത്തു. ഇതാണ് ആ സംഭവം. അപ്പൊ അല്ലാഹു തആല വലിയ സ്ഥാനവും അധികാരവും കൊടുക്കുന്നവർ ഉണ്ട്, പക്ഷേ അതെല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിന് കീഴിൽ. അല്ലാഹു കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നുമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവാധികാരങ്ങളും അല്ലാഹുവിന്റെ കൈവശത്തിലാണ്, അവന്റെ അധികാരത്തിലായിട്ടല്ലാതെ ഒരു ചെറുവിരൽ പോലും ഒരാൾക്കും അനക്കാൻ കഴിയൂല, അനങ്ങൂല. ഒരു ചെറിയ ഇല പോലും ഒരു കാറ്റിനും അനങ്ങൂല, കാറ്റടിക്കൂല. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു ജല്ല ജലാലുഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബിന്റെ തീരുമാനമാണ് ലോകത്ത് നടപ്പാവുക. അവന്റെ തീരുമാനമാണ് ചിലർക്ക് മക്കളെ കൊടുക്കണം, ചിലർക്ക് മക്കളെ കൊടുക്കണ്ട. രണ്ടും റബ്ബിന്റെ തീരുമാനമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളില്ല. അല്ലാഹ് വല്ലാതെ ബഹുമാനിച്ച നബിയാണ്, റസൂലാണ്. അന്നീ അഖ്ലഖു ലകും മിന ത്വീനി കഹയ്യതി ത്വൈരി ഫൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ് വഉബ്നിയു ലകും ഹവൽ അബ്റസ വഹിയൽ മൗത ബിഇദ്നില്ലാഹ്. കളിമണ്ണ് കൊണ്ട് ഞാൻ പക്ഷിയെ ഉണ്ടാക്കി, ഞാനതിൽ ഊതിയാൽ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം അത് പക്ഷിയായി പറക്കും. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ഊതി ഊതി അത് പറന്നു പോകും.
അതിനുള്ള കഴിവ് ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല അതിനുള്ള അധികാരം കൊടുത്തു. പിറവിയിലെ ഉള്ള അന്ധതയും അതുപോലെ വെള്ളപ്പാണ്ട് രോഗവുമൊക്കെ ഞാൻ സുഖപ്പെടുത്തും. മരിച്ചവരെ ഞാൻ ഹയാത്താക്കും. പടച്ചവന്റെ ഓർഡർ പ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കും. ഇങ്ങനെയെല്ലാം അധികാരം നൽകപ്പെട്ട മഹാനായ നബിയുല്ലാഹി റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. സുബ്ഹാനല്ലാഹ് വനബ്ബിയുക്കും ബിമാ തഅക്കുലൂന വമാ തദ്ദഖിറൂന ഫീ ബുയൂതികും. നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. നിങ്ങൾ പോയാൽ എന്ത് ഭക്ഷണം കഴിക്കുമെന്ന് ഞാനങ്ങ് പറഞ്ഞു തരും. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അതാ പ്രൈവറ്റായി നിങ്ങൾ വെച്ച റൂമിൽ നിങ്ങളുടെ ഇരുമ്പ് വെട്ടി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും. എനിക്ക് അല്ലാഹു ജല്ല ജലാലുഹു തന്ന കാഴ്ചയാണ്, അല്ലാഹു തആല തന്ന അറിവാണ്, അല്ലാഹു തന്ന അധികാരമാണ്. ഇങ്ങനെയെല്ലാം അധികാരം കിട്ടിയ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സലാമിന് അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. ഈസാ നബിക്ക് മക്കളില്ല. പടച്ചവന്റെ അധികാരം അവൻ നടപ്പാക്കുകയാണ്. ഈസാ നബിക്ക് മക്കളെ കൊടുക്കണ്ട എന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. അവനത് നടപ്പാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാം വലിയ സ്ഥാനമുള്ള നബിയാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം. തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച നബിയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വൃത്തികെട്ട കുറെ ജനങ്ങളാണ്. അവരെ വൃത്തികേടെന്ന് പറയാനാണ്. അതേ മനുഷ്യന് അല്ലാഹു തആല വെച്ചുകൊടുത്ത ശരിയായ മാർഗമുണ്ട്. ആ മാർഗം എന്താണ്? സന്താനോൽപാദനം നടത്താൻ, മനുഷ്യന്റെ വികാരം തീർക്കാൻ, മനുഷ്യന് സന്തോഷം പങ്കിടാൻ വിവാഹം കഴിക്കുക എന്നതാണ്. വിവാഹത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, സ്വന്തം പെങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റൂല. സ്വന്തം ബാപ്പക്കോ ഉമ്മക്കോ ജനിച്ച പെങ്ങള് അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലുള്ള പെങ്ങള്, ആ പെങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റൂല. അതേ സമയത്ത് സുഹൃത്തുക്കളെ, സ്വന്തം ബാപ്പാന്റെ അനുജന്റെ മകൾ, സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൾ, അവളെ നമ്മൾ ചിലപ്പോൾ എന്റെ പെങ്ങളാണെന്ന് പറയും. പക്ഷേ അവരെ കാണാനും തൊടാനും പാടില്ല, ഹറാമാണ്. അവരെ വിവാഹം കഴിക്കൽ ജായിസാണ്, അനുവദനീയമാണ്, പക്ഷേ നല്ലതല്ല. സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകൾ, അനുജന്റെ മകൾ, അവരെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ കൂടുതൽ നല്ലതല്ല. കൂടുതൽ നല്ലത് അകന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ്, അടുത്ത കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതല്ല. അടുത്ത കുടുംബത്തിൽ പെട്ടതാണല്ലോ സ്വന്തം ബാപ്പാന്റെ ജ്യേഷ്ഠന്റെ മകള്, അനുജന്റെ മകള്. അതേ സമയത്ത് മകന്റെ മകളാണെങ്കിൽ, അഥവാ ജ്യേഷ്ഠന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മകന്റെ മകളാണെങ്കിൽ, മകളുടെ മകളാണെങ്കിൽ അകന്ന ബന്ധുവായി, അപ്പോൾ പിന്നെ അത് നല്ലതാണ്. അകന്ന ബന്ധത്തിൽ വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. അതേ സമയത്ത് അടുത്ത ബന്ധത്തിൽ നിന്ന് നല്ലതല്ല. സ്വന്തം ബാപ്പാന്റെ അനുജന്റെ മകളെ കാണാനും തൊടാനും പാടില്ല, വിവാഹം അനുവദനീയമാണ്. ഇതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ ജേഷ്ഠത്തി അനുജത്തിമാരുടെ മകൾ, അതുപോലെ ഉമ്മയുടെ സഹോദരന്റെ അമ്മാമന്റെ മകൾ, അവരൊക്കെ ഇതേ നിയമത്തിലാണ്. അവരെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല, അവരെ കാണാനും തൊടാനും പറ്റില്ല. ചില ആളുകൾ മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ പോകുമ്പോ നേരെ ബാക്കിലിരിക്കുന്ന ഒരു പെൺകുട്ടി
അങ്ങെത്തിയിട്ടൊരാളെ ചോദിക്കുന്ന ആരാണത്? അതെന്റെ ഉപ്പാന്റെ ജേട്ടന്റെ മോളാണ്. ഇന്നാലില്ലാഹി വഇന്നഇലൈഹി റാജിഊൻ. അല്ലെങ്കിൽ എന്റെ അമ്മാവന്റെ മോളാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മാന്റെ ജേട്ടത്തീന്റെ മോളാണ്. പാടില്ല കേട്ടോ, നിന്റെ ശരീരവുമായി തൊട്ടടുത്തങ്ങനെ ഇരുത്തി കൊണ്ടുപോകൽ നിനക്ക് പാടില്ല കേട്ടോ. നിനക്ക് അവളെ കാണലും തൊടലും ഹറാമാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിയായ അടിമയാകുന്നത്. ഉടമസ്ഥനായ അള്ളാഹു തന്ന നിയമം അത് ശരിക്കും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. എന്നാൽ പിന്നെ അന്യ സ്ത്രീകളെ പറ്റൂല എന്ന് ഞാൻ പറയണ്ടല്ലോ. നിന്റെ ജേഷ്ഠന്റെ ഭാര്യ, നിന്റെ അനുജന്റെ ഭാര്യ, അത് നിനക്ക് പച്ചാരാൻ പെണ്ണാണ്, അജ്നബിയത്താണ്, അന്യ പെണ്ണാണ്. അവളെയും നോക്കൽ നിനക്ക് ഹറാമാണ്, അവളെയും തൊടൽ നിനക്ക് ഹറാമാണ്. അവളുടെ കൂടെ ഒരു വീട്ടിൽ ഒറ്റക്ക് താമസിക്കൽ നിനക്ക് ഹറാമാണ്. നീ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും തനിക്കാൻ പാടില്ല. അങ്ങനെ തനിച്ചാൽ ശൈത്താൻ മൂന്നാമത്തവരായി അവിടെ വരും, ശൈത്താൻ വഞ്ചിച്ചു കളയും. അതുകൊണ്ട് അതിന്റെ മാർഗം തന്നെ അടച്ചു കളയുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സുഹൃത്തുക്കളെ, അപ്പൊ വിവാഹം കഴിക്കുക എന്നത് ഇസ്ലാമിൽ അതൊരു നല്ല കാര്യമാണ്. അതേ സമയത്ത് വിവാഹം കഴിച്ച പെണ്ണിനെ ത്വലാഖ് ചൊല്ലണം എന്ന് ഇസ്ലാമിൽ ഇല്ലെന്ന് മാത്രമല്ല, ത്വലാഖ് ചൊല്ലാൻ പാടില്ല. അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖ്. വിവാഹം കഴിച്ച പെണ്ണിനെ ത്വലാഖ് ചൊല്ലുന്നത് അള്ളാഹുവിന് വല്ലാതെ വെറുപ്പുള്ള കാര്യമാണ്. പക്ഷേ അനിവാര്യ ഘട്ടത്തിൽ അത് ഹലാലാക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുക്ക് വെറുപ്പാണ്. എന്റെ ഒരു പല്ല് കുറച്ച് ദിവസമായിട്ട് ചെറിയ വേദന, ചെറിയ തോതിൽ ഇളകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ട് ഒരു ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞില്ല. കാണിച്ചാൽ അയാളത് എടുക്കണമെന്ന് പറയും. എടുത്താൽ രണ്ടു ദിവസമെങ്കിലും ലീവ് കിട്ടണം. ഇവിടെയാണെങ്കിൽ ഏറ്റുപോയ പരിപാടിക്കാരുള്ളത് കൊണ്ട് ലീവ് എടുക്കാനും കഴിയുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ ചവച്ചിങ്ങനെ ഒപ്പിക്കാണ്. പല്ല് എടുക്കൽ അനിവാര്യ സമയത്ത് ഞാൻ ചിലപ്പോ പല്ലെടുക്കുന്നൊക്കെ പൈസ തന്നെ കൊടുക്കും. പക്ഷേ എനിക്ക് ഭയങ്കര വെറുപ്പാണ് പല്ലെടുക്കുന്നത്. പല്ലവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. പല്ലവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇതുപോലെ അള്ളാഹു തആല തലാഖ് ചൊല്ലാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുക്ക് ഇഷ്ടം തലാഖ് ചൊല്ലാതിരിക്കലാണ്. പല്ലെടുക്കും പോലെ പല്ലെടുക്കൽ എപ്പോഴാ? നിവൃത്തില്ലാതെ ആയാൽ, ഒരു നിവൃത്തില്ലാതെ ആയാൽ പിന്നെ പല്ലെടുക്കല്ലാതെ എന്താ ചെയ്യുക? ബാക്കിയുള്ള പല്ല് കൂടി ഉപയോഗിക്കാൻ പറ്റാതെ ആയാൽ പല്ലെടുക്കലല്ലാതെ നിർവാഹല്ല. അല്ലാതെ പല്ലെടുക്കുന്ന ആരെങ്കിലും ഇഷ്ടപ്പെടും? അവനവന്റെ പല്ലെടുക്കുന്ന ആരും ഇഷ്ടപ്പെടൂല. ഇതുപോലെ അവനവന്റെ ഭാര്യനെ തലാഖ് ചൊല്ലുക എന്നുള്ളത് ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹുവിന് വലിയ വെറുപ്പുള്ള സംഗതിയാണ് തലാഖ് ചൊല്ലുക എന്നത്. അനിവാര്യ ഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ വന്നാൽ അവസാനം ചെയ്യേണ്ട സംഗതിയാണ് തലാഖ്. അതേസമയത്ത് വിവാഹം അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. ഒരാൾ വിവാഹം കഴിച്ചാൽ ഇബ്ലീസിന് വലിയ വെറുപ്പാ കല്യാണം കഴിക്കണം. അവൻ പറയും, ആ സമയം ഇന്നിബിനു ആദം, മനുഷ്യൻ എന്നിൽ നിന്ന് കാത്തുപോയി, മനുഷ്യൻ എന്നിൽ നിന്ന് കാത്തുപോയി, അവന്റെ ദീനിന്റെ മൂന്നിലൊന്ന് അല്ലെങ്കിൽ പകുതി കാത്തുപോയി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഞാൻ പിഴപ്പിക്കല്, തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, ലൈംഗികാവയവങ്ങൾ കൊണ്ടുള്ള തെറ്റുകൊണ്ടാണ്, അതിനുള്ള ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി വിവാഹത്തോടുകൂടി എന്ന് പറഞ്ഞ് ശൈത്താൻ വിഷമിക്കും. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് വിവാഹം. വിവാഹം ചെയ്യുമ്പോൾ
تنكح المرأة لأربع لمالها وجمالها ولحسبها ولدينها فاظفر بذات الدين പലപ്പോഴും നമ്മൾ നിക്കാഹിന്റെ ഖുത്ബയിൽ കേൾക്കുന്ന ഹദീസാണ് സ്ത്രീകളെ നിക്കാഹ് ചെയ്യപ്പെടാറുണ്ട് ലിമാലിഹാ അവൾ സ്വത്തുള്ളവളായതിനു വേണ്ടി പറയാ സ്വത്തുള്ളവളായതിനു വേണ്ടി നിക്കാഹ് ചെയ്യാറുണ്ട് ചിലരൊക്കെ അങ്ങനെ സ്വത്ത് നോക്കി നിക്കാഹ് ചെയ്യുന്നവരുണ്ട് അതെന്ത് അവൾക്ക് സ്വത്തുള്ളതിന് വേണ്ടി അല്ലാതെ ഇവനിക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം തുകഹുൽ മർഅത്തു പെണ്ണിനെ നിക്കാഹ് ചെയ്യപ്പെടാറുണ്ട് ലിമാലിഹ അവൾ ധനമുള്ളവളായതിന് വേണ്ടി അല്ലാതെ അവളെ ധനം ഇവനിക്ക് കിട്ടാൻ വേണ്ടി എന്നല്ല അവൾ ധനമുള്ളവളായതിനു വേണ്ടി അവളൊരു ധനമുള്ള പെണ്ണാണ് അപ്പൊ പിന്നെ ഇവനിക്ക് എന്താ കാര്യം ഇവന് കാര്യമുണ്ട് അഥവാ ഇവന് അങ്ങ് വിദേശത്തോ മറ്റോ കുടുങ്ങിപ്പോയാല് അവളത്ത് പൈസ ഉണ്ടെങ്കിൽ അവൾ പട്ടിണിയാവൂലല്ലോ പിന്നെ വേണേ വന്നിട്ട് കണക്കീർത്തം കൊടുത്താൽ മതിയല്ലോ അതുപോലെ തന്നെ അവൾ പണക്കാരിയാകുമ്പോൾ അവൾ നല്ല മനസ്സുള്ളവളാണെങ്കിൽ അവൾ ചിലപ്പോ അവനെയും സഹായിച്ചുകൂടാന്നില്ലല്ലോ അതുപോലെ അവൾ ഏതായിരുന്നാലും ധനമുള്ളവളായതുകൊണ്ട് അവന് ചില ഉപകാരങ്ങൾ ഉണ്ടല്ലോ അവൾ ധനമുള്ളവളായതിന് വേണ്ടി അങ്ങനെ നിക്കാഹ് ചെയ്യലുണ്ട് അല്ലാതെ ലിമാലിഹ എന്ന് പറഞ്ഞാൽ അവളെ ധനം ഇവന് കിട്ടാൻ വേണ്ടി എന്നല്ല അങ്ങനെ ആരും അർത്ഥം വെക്കണ്ട ലിമാലിഹ എന്ന് പറഞ്ഞാൽ കാരണം അതിന്റെ ശേഷമുള്ള അർത്ഥം വെക്കുമ്പോൾ കൂടിക്ക് പോകും വലി ജമാലിഹ അവൾ അഴകുള്ളവളായതിന് വേണ്ടി അല്ലാതെ അവളെ ഭംഗി ഇവന് കിട്ടാൻ വേണ്ടി എന്നല്ല വലി ജമാലിഹ അവൾ അഴകുള്ളവളായതിന് വേണ്ടി ഭംഗിയുള്ളവളായതിന് വേണ്ടി വിവാഹം കഴിക്കാറുണ്ട് അല്ലാതെ അവളെ ഭംഗി ഇവനിക്ക് കിട്ടാൻ വേണ്ടി എന്നല്ല കിട്ടൂലല്ലോ വലി ഹസബിഹ അവൾ തറവാടിത്തമുള്ള പെണ്ണായതിന് വേണ്ടി അവളൊരു നല്ല മഹാന്മാരെ കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ് അവരെ മുൻഗാമികളൊക്കെ വലിയ വലിയ മഹാന്മാരാണ് സാലിഹീങ്ങളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള നല്ല തറവാട് നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ് അങ്ങനെയാകുമ്പോൾ അവളെ വിവാഹം കഴിക്കാറുണ്ട് കാരണം അത്തരം തറവാടിത്തമുള്ള പെണ്ണിന്റെ സ്വഭാവം കൂടുതൽ നന്നാകും മാന്യത കൂടുതൽ ഉണ്ടാകും ഇരിക്കട്ടെ സുഹൃത്തുക്കളെ തറവാടിത്തത്തിന് അങ്ങനെ ചില ബഹുമാനങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫീ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം കുറച്ച് കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണ് കളിക്കുന്ന പന്തോ അങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ട് ആ സാധനം പോയിട്ട് നേരെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പോയിട്ട് അങ്ങ് വീണ് ഒരൊറ്റ കുട്ടിക്കും അവിടെ കേറിയിട്ട് അത് എടുക്കാൻ ധൈര്യമില്ല ആർക്കും ധൈര്യമില്ല കുട്ടികൾ ആരും പോകുന്നില്ല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പോവാന് ആർക്കും ധൈര്യമില്ല അപ്പോ ഒരു കുട്ടി പറഞ്ഞു ഞാൻ പോയിട്ട് എടുക്കും അങ്ങനെ ആ കുട്ടി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയി പന്തു എടുത്തു വന്ന് എല്ലാവരും ഇങ്ങനെ നോക്കാണ് ഈ കുട്ടിന്റെ ധൈര്യവും ഈ കുട്ടിന്റെ നാണക്കേടില്ലാതെ ധൈര്യം അബൂ ഹനീഫ എത്ര വലിയ മഹാനാ ആ മഹാന്റെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് പന്തു എടുത്തു പോരാൻ അങ്ങനെ ആ കുട്ടി അതും എടുത്ത് പോയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു അവന്റെ തറവാട്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അവന്റെ തറവാടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഈ നാണല്ലാതെ എന്റെ മുമ്പിലേക്ക് വരൂല ഹയാ ഉണ്ടാകണമെങ്കിൽ തറവാടിത്തമുള്ളവര് ഹയാ ഉണ്ടാവും അതുകൊണ്ട് ആ തറവാടിത്തമുള്ള ഒരൊറ്റ പെണ്ണും ഒരന്യപുരുഷനെ ഫോൺ ചെയ്യൂല അന്യപുരുഷന് ടെലിഫോൺ നമ്പർ കൈമാറൂല കത്തയക്കൂല തറവാടിത്തമുള്ള ഒരു പെണ്ണും സ്വന്തം ഭർത്താവിനല്ലാതെ വേറൊരാളുമായി കുശലം പറയാൻ നിൽക്കൂല തറവാടിത്തമുള്ള സ്ത്രീകൾക്ക് വലിയ ഹയാ ഉണ്ടാവും വലിയ ഹസബിഹ തറവാടിത്തമുള്ളതിന് വേണ്ടി സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പതിവുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കണം ഹദീസിന്റെ മാന അവൾ സ്വത്തുള്ളവളായതിനു വേണ്ടി അവൾ തറവാടുള്ളവളായതിനു വേണ്ടി അവൾ ഭംഗിയുള്ളവളായതിനു വേണ്ടി ഇതിനൊക്കെ വിവാഹം കഴിക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിക്കാഹിയുന്നതിന് ഒരു വിരോധവും ഇല്ല അതേ സമയത്ത് നബി തങ്ങൾ പറയാണ് വലി ദീനിഹാ
അവൾ ദീനുള്ളവളായതിനു വേണ്ടി. ആ പെൺകുട്ടി നല്ല ദീനുള്ള പെൺകുട്ടിയാണ്. കൃത്യമായി നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, അതുപോലെ തന്നെ ഇൽമു പഠിക്കും, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരിക്കലും അതാ മുഖം മറ്റൊരാളെ മുമ്പിൽ തുറന്നിടൂല, ശരീരം തുറന്നിടൂല, അതുപോലെ അനാവശ്യങ്ങളിലൊന്നും ഇടപെടൂല. അങ്ങനത്തെ നല്ല ദീനുള്ള പെൺകുട്ടിയാണ്. അതിനു വേണ്ടി വിവാഹം കഴിക്കൽ ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇപ്പറഞ്ഞതെല്ലാം പരിഗണിക്കപ്പെടാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. പരിഗണിക്കപ്പെടുന്നത് കുറ്റവുമല്ല, ഒരു നിലക്ക് നല്ലതുമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ എല്ലാ വിജയവും നിനക്ക് കൈവരിക്കാൻ കഴിയുന്നത് നല്ല ദീനുള്ള പെൺകുട്ടിയെ കൊണ്ട് നീ വിജയം നേടണേ. നല്ല ദീനുള്ള പെൺകുട്ടിയെ കൃത്യമായി നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, അതേ ഖുർആൻ ഓതുന്ന, ദിക്ര് ചൊല്ലുന്ന, സലാത്ത് ചൊല്ലുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, തെറ്റുകളൊന്നും ചെയ്യാത്ത ദീനുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നീ വിജയം നേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ഇവിടെ ഒക്കെ സ്ത്രീധനം പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എത്ര പവന കിട്ടുമെന്നല്ല നോക്കേണ്ടത്, പെണ്ണിന് എത്ര ദീനുണ്ട് എന്നാ നോക്കണ്ട. ചില ആളുകൾ എത്ര പവനാണ് അവർക്ക് കിട്ടുക, വേറെ ചിലര് കാറ് കിട്ടുമോ, വേറെ ചിലര് വേറെ അറ കിട്ടുമോ, അതൊന്നുമല്ല നോക്കേണ്ടത്. നോക്കേണ്ടത് അവൾക്ക് ദീനുണ്ടോ, ദീനുള്ള പെൺകുട്ടിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്തഫാദൽ മർഉ ബഅദ തഖ്വല്ലാഹി മിൻ ഇംറാഅതിൻ സാലിഹതിൻ, ഒരു മനുഷ്യന് തഖ്വ കഴിഞ്ഞാൽ പിന്നെ അവൻ സമ്പാദിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംറാഅതുൻ സാലിഹ, ഒരു നല്ല സാലിഹത്തായ പെണ്ണ്. അവനൊരു കാര്യം പറഞ്ഞാൽ അവൾ അനുസരിക്കും, അവൾ അവൻ പറഞ്ഞാൽ അവൾ അനുസരിക്കാതെ തള്ളിക്കളയൂല. പിന്നെയോ അവളെ ലക്ഷണം, അവളിലേക്ക് അവനൊന്ന് നോക്കിയാൽ അവനെ അവള് സന്തോഷിപ്പിക്കും. നല്ല പുഞ്ചിരിയോടുകൂടെ ഭർത്താവിന്റെ മുമ്പിൽ മുഖം ചാടൂല, മുഖം കറുപ്പിക്കൂല. പിന്നെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ നല്ല ഡ്രസ് ഇട്ട് പോവും, നല്ല അത്രൊക്കെ പെട്ടി പോവും, നല്ല ഡ്രസ്. സ്ത്രീകൾ ധരിക്കേണ്ടത് ഭർത്താവിന്റെ റൂമിലേക്ക് പോകുമ്പോഴാ, പുറത്ത് കല്യാണത്തിന് മുമ്പല്ല, പുറത്ത് കല്യാണത്തിന് മുമ്പ് വേറോരോരുത്തർക്കാണ്, അവർക്ക് അനുഭവിക്കാനാണോ നല്ല വസ്ത്രം ധരിക്കേണ്ടത്? ഭർത്താവിന് അനുഭവിക്കാൻ. ഈ ഞങ്ങൾ ആളുകളുണ്ട് ഈ ബനിയം ക്ലോത്ത് എന്നിട്ട് സാധനം ഇപ്പൊ ഇറങ്ങി അറിയാമെന്നാണ് സാധനം. സുബ്ഹാനല്ലാഹ്, ശരീരത്തോട് ഓട്ടിപ്പിടിക്കുന്ന ഈ വസ്ത്രവും ധരിച്ച് പെൺകുട്ടികൾ, പെണ്ണുങ്ങള്, ആണുങ്ങള് അന്യപുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്നത് കടുത്ത തെറ്റ്. അങ്ങനത്തെ ഏതെല്ലാം ആകർഷിക്കപ്പെടുന്ന വസ്ത്രങ്ങളുണ്ടോ, ഭംഗി പ്രകടിപ്പിക്കുന്നതുണ്ട്, അതൊക്കെ ഭർത്താവിന്റെ മുന്നിലാണ് വേണ്ടത്. അവളയിലേക്ക് അവൻ നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. അതേ വൈനവാബ അൻഹാ നസഹതുഹു ഫീ മാലിഹി വനഫ്സിഹാ ഫീ നഫ്സിഹാ വമാലിഹി, അവൻ നാട്ടിലില്ലെങ്കിൽ, വീട്ടിലില്ലെങ്കിൽ, സ്ഥലത്തില്ലെങ്കിൽ അവൾ അവളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ അവനെ ചതിക്കൂല. ആ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും അവളെ ശരീരം കൊണ്ട് അവൾ ചെയ്യൂല, ഒരു വാക്കും അവൾ സംസാരിക്കൂല. അവന്റെ സ്വത്ത് നന്നായി അവള് സംരക്ഷിക്കും, അവന്റെ സ്വത്ത് അവള് നോക്കും, പരിചരിക്കും. അങ്ങനെ അവനിക്ക് വേണ്ടി അവന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യും, അതുപോലെ അവളെ ശരീരവും അവള് സംരക്ഷിക്കും. അവൻ പൊരുത്തപ്പെടാത്തതൊന്നും അവളിൽ സംഭവിക്കൂല. അങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഒരു മനുഷ്യന് തഖ്വ കഴിഞ്ഞ സമ്പാദിക്കുന്നതിൽ ഏറ്റവും ഖൈറായ കാര്യമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നല്ല ദീനുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കണം, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്.
എന്നിട്ട് അവരെ സ്വഭാവത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ക്ഷമിക്കുകയും വേണോ 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 സ്വഭാവ ദൂഷില്ലാത്ത ഒരൊറ്റ പെണ്ണും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും പിടിക്കണ്ട. ചെറിയ സ്വഭാവ ദൂഷി ഏത് സ്ത്രീകൾക്കും ഉണ്ടാവും. അത് ക്ഷമിക്കാൻ കഴിയുന്ന ഭർത്താവാണ് ബുദ്ധിമാനായ ഭർത്താവ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചണ്ട കൂടാനും കുഴപ്പം കൂടാനും ബഹളം വെക്കാനും ചീത്ത പറയാനും ഒന്നും പോരുത്. ക്ഷമിക്കണം, നല്ല ക്ഷമ. അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് വലിയ സ്ഥാനം അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കും. വലിയ സ്ഥാനം കൊടുക്കും അല്ലാഹു തആല ക്ഷമിക്കുന്ന ആളുകൾക്ക്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാള് കംപ്ലൈന്റ് പറയാൻ പോയി, ഭാര്യ എന്റെ സ്വഭാവം മോശമാണ്, ഭാര്യ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു കംപ്ലൈന്റ് പറയാൻ. വീട്ടിന്റെ അടുക്കൽ ചെന്നപ്പോ വീട് വാതിൽ തുറന്നിട്ടില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ ഉമർ ഇബ്നുൽ ഖത്താബിനെ എന്തെല്ലാമോ പറയുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇതെല്ലാം കൂടി കേട്ടപ്പോ അയാൾ മടങ്ങിപ്പോയി. കാരണം ഇവിടെ ഞാൻ എന്തു പറയാം, സ്വന്തം ഭാര്യയെ തന്നെ റെഡിയിൽ നിർത്താൻ പറ്റാത്ത ഇയാളോട് എന്ത് പറഞ്ഞിട്ട് കാര്യം. മടങ്ങിപ്പോകുമ്പോഹനു കണ്ടു, അദ്ദേഹത്തെ വിളിച്ചു, എടാ ഇങ്ങോട്ട് എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ വന്നത് എന്റെ ഭാര്യയെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു, അതിനെപ്പറ്റി കംപ്ലൈന്റ് പറയാൻ വന്നതാണ്. എന്നിട്ട് എന്താ പറയാണ്ട് പോകുന്നു, നിങ്ങളെ ഭാര്യ നിങ്ങളെ പറയുന്നത് കേട്ടപ്പോ ഇവിടെ പറഞ്ഞൊരു കാര്യമില്ല, സ്വന്തം ഭാര്യയെ തന്നെ റെഡിയിൽ നിർത്താൻ പറ്റാത്ത നിങ്ങളോട് എന്ത് പറയാനാ, ഞാൻ പോവാണ്. പറഞ്ഞു അവളങ്ങനൊക്കെ പറയും, പക്ഷേ അവൾ എന്റെ വസ്ത്രം അലക്കി തരും, അതവൾക്ക് നിർബന്ധമില്ല, അവൾക്ക് അങ്ങനെ കൽപ്പനയില്ല എന്റെ വസ്ത്രം അലക്കി തരണം. എനിക്കവള് ഭക്ഷണം പാകം ചെയ്തു തരും, അങ്ങനെ ഭക്ഷണം പാകം ചെയ്തു തരണോ. ഭാര്യ ഭർത്താവിനും ഒറ്റ കിതാബിലും ഇല്ല. പിന്നെ അവൾ എന്റെ മക്കളൊക്കെ പോറ്റി വളർത്തി, നന്നായി ശുശ്രൂഷിച്ച് മക്കളെ പോറ്റി വളർത്തു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അവളെ കൊണ്ട് എനിക്ക് കിട്ടും. പിന്നെ അതിന്റെ പുറമെ ഞാൻ ഹറാമിലൊന്നും പോകാതെ എനിക്ക് ശരിയായ തക്വയോടുകൂടെ ജീവിക്കാനും അവളെ കൊണ്ട് സഹായം കിട്ടും. ഇതൊക്കെ കൂടി ആയതുകൊണ്ട് കുറച്ചങ്ങ് പറഞ്ഞോട്ടെ, ഞാനതൊക്കെ ക്ഷമിക്കലാണ്. അപ്പൊ ഇയാൾ അതൊക്കെ എന്റെ ഭാര്യയും ചെയ്തു തരാറുണ്ട്. എന്നാ പിന്നെ റേഡിയോ വെച്ച് അന്ന് വിചാരിച്ചാ പോലെ എന്തോ അങ്ങനെ പറയുമ്പോ റേഡിയോ ഓൺ ചെയ്ത് വെച്ചാണെന്ന് വിചാരിക്കണോ. റേഡിയോ എന്നുള്ള എന്റെ വകയിലാണ്, ഭർത്താവിന്റെ കാലത്ത് റേഡിയോ ഇല്ല. അത് റേഡിയോ എങ്ങനെ പറയാണെന്ന് വെച്ചാ പോലെ കുറച്ചങ്ങ് ക്ഷമിച്ചാലെന്ത് വരാനാ, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ ജീവിക്കുന്നവർക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദത്തം ചെയ്യുക. ഇതുപോലെ പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരെ, ഭർത്താവിന്റെ സ്വഭാവം മോശമായാൽ ക്ഷമിച്ചു നിൽക്കുന്ന സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ ഭാര്യയായി വരുന്ന, ദുനിയാവിൽ ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ബീവി ആസിയ ആസിയ റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച കാരണത്താൽ നിലത്ത് കൊണ്ടുപോയി കിടത്തിയിട്ട് കൈക്ക് അതാണി വെച്ച് തറിച്ചില്ലേ, അതുപോലെ ശരീരത്തിൽ പല സ്ഥലത്തും ആണി വെച്ച് അടിച്ചേറ്റിയില്ലേ. ആ സമയത്ത് റബ്ബിബിനിലി എനിക്ക് സ്വർഗത്തിൽ വീട് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച ബീവി ആസിയ ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാ കൊടുക്കുന്ന പ്രതിഫലവും അതാ. ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിച്ചു നിന്ന് നീങ്ങുന്ന ഭാര്യക്ക് അല്ലാഹു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിവാഹം നടത്തണം, വിവാഹത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ പരസ്പരം ക്ഷമിക്കണം, പരസ്പര ആക്ഷേപമൊന്നും പറയരുത്. ചില ആളുകളുണ്ട് ഭാര്യന്റെ കുറ്റം തീർത്തും മക്കളോടാ പറയാ, സ്വന്തം മക്കളോട് ഒരിക്കലും പറയാൻ പാടില്ല മക്കളോട് ഭാര്യന്റെ കുറ്റം.
മക്കളോട് ഭാര്യന്റെ കൂട്ടം നിന്റെ ഉമ്മ അങ്ങനെ നിന്റെ ഉമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, ഈ മക്കൾക്ക് ഈ ഉമ്മാനോട് ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ടാവൂല. കാരണം ബാപ്പ പറഞ്ഞില്ല ഇവളെ ഒന്നിനും പറ്റൂല, പിന്നെ ഈ ഉമ്മാനോട് വല്ല ബഹുമാനം ഉണ്ടാവോ ഈ മക്കൾക്ക്? അപ്പൊ എന്ത് സംഭവിക്കും? ഈ മക്കൾ ഉമ്മാനെ ധിക്കരിക്കും, ഉമ്മ പറയും പോലെ കേൾക്കൂല. അപ്പൊ എന്തായി? എന്റെ മക്കൾ നരകത്ത് കിടക്കും, നീയാ കാരണക്കാര. അതുപോലെ തന്നെ ഞാൻ ഉമ്മമാരോടും പറയുന്നു, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ചെറിയ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളെ മക്കളോട് നിങ്ങളെ ഭർത്താവിന്റെ കുറ്റം പറയരുത്. ഭർത്താവിന്റെ കുറ്റം മക്കളോട് പറഞ്ഞാൽ ബാപ്പയോടുള്ള സ്നേഹവും ബഹുമാനവും മക്കളെ മനസ്സിന്ന് നീങ്ങിപ്പോകും. അങ്ങനെ വന്നാൽ മക്കളെ മനസ്സിൽ ബാപ്പാനോട് സ്നേഹവും ബഹുമാനവും ഇല്ലെങ്കിൽ പിന്നെ ബാപ്പാനെ അവരനുസരിക്കൂല, ബഹുമാനിക്കൂല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഈ മക്കളുടെ സ്വർഗം നഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തം, മാതാപിതാക്കളുടെ വെറുപ്പിലാണ് അല്ലാഹുവിന്റെ വെറുപ്പ്. അതുകൊണ്ട് തന്നെ ഹുമാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും ബാപ്പയും ഉമ്മയുമാണ്, നിന്റെ നരകവും ബാപ്പയും ഉമ്മയുമാണ്. ബാപ്പാന്റെ പൊരുത്തം വാങ്ങണം, ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം. അതേ ഉമ്മാന്റെ വെറുപ്പ് സമ്പാദിച്ച നരകമാണ് ബാപ്പാന്റെ പൊരുത്തക്കേട്, അതേ ഉമ്മാന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചാലും നരകമാണ്, ബാപ്പാന്റെ പൊരുത്തക്കേട് സമ്പാദിച്ചാലും നരകമാണ്. രണ്ടുപേരുടെയും പൊരുത്തം കിട്ടിയാൽ സ്വർഗമാണ്. വളരെയേറെ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാര് കുട്ടികൾ വളരെ ശ്രദ്ധിക്കണം. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാല് പൂർണ്ണമായി അനുസരിക്കണം. ഉമ്മാനോട് ധിക്കാരം പറയരുത്. ഇവിടെ എനിക്കറിയില്ല, ഞങ്ങൾ നാട്ടിൽ റേഷൻ കട എന്ന് പറഞ്ഞ പരിപാടി, റേഷൻ കട എന്ന് പറഞ്ഞാൽ ഈ അരിയും മണ്ണെണ്ണയും ഒക്കെ അവിടെ നിന്ന് ചെറിയ പൈസക്ക് കിട്ടും. ഇവിടെ ഉണ്ടോ റേഷൻ കട? ഞാനെന്താ പറയാ ഇവിടെ അതിനൊരു കാർഡ് ഉണ്ട്. എന്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള കാർഡ് ഗ്രഹനാഥന്റെ പേര് തന്നെ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേരുണ്ടാവും. ഈ കാർഡ് കൊടുത്തയച്ചാൽ ആര് കൊണ്ടുപോയാൽ തിരക്കല്ല, സാധനം കിട്ടും. ഇങ്ങനെയാണ്, അതിങ്ങനെ പലരും മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പൊ പുതിയ നിയമമുണ്ട്. പുതിയ നിയമം എന്താ അറിയോ? കാർഡ് കൊണ്ടുപോയാൽ പോരാ, വിരലും കൊണ്ടുപോകും. വിരലും കൊണ്ടുപോകണം. ഇപ്പോഴത്തെ നിയമം നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആ നിയമം എനിക്കറിയില്ല. അപ്പൊ വിരലില്ലാതെ അങ്ങ് പോയാൽ കിട്ടൂല. ആ കാർഡിൽ പേരുള്ള ഏതെങ്കിലും ഒരാളുടെ വിരല്. എന്നാലോ, എന്നാലത് കേരളത്തില് ഇപ്പൊ പുതിയൊരു ഒരു കാര്യം ഇവിടെ ഉണ്ടാവും. ചിലപ്പോ മുമ്പൊക്കെ എന്റെ റേഷൻ കാർഡ് തൂണേരി എന്ന് പറയുന്ന സ്ഥലത്താ, അവിടെ പോയാലേ കിട്ടും. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ കേരളത്തിൽ എവിടെ പോയാലും കിട്ടും, പക്ഷെ വിരലും കൊണ്ട് പോകണം. എന്നാ എവിടെ പോയാലും കിട്ടും. അങ്ങനെ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഉമ്മ മകനോട് പറഞ്ഞു, മോനെ എന്നെ കൊണ്ട് ഇപ്പൊ പോകാനാവില്ല, എനിക്കറിയാലോ, നീ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരണോ, വിരലുള്ള ഒരാൾ പോണല്ലോ. അപ്പൊ ഈ മകന്റെ ഉടനെയുള്ള മറുപടി, കഴിഞ്ഞ ആഴ്ച ഞാനാ പോയത്, ഈ ആഴ്ച എന്താ അവനെ പറഞ്ഞാല്? മോന്റെ അനുജനെയോ ജേഷ്ഠനെയോ പറഞ്ഞാൽ എന്താ? കണക്കി വയ്ക്കുകയാണ് ഉമ്മാനോട്, ഉമ്മാനോട് കണക്കി വയ്ക്കുകയാണ് ഈ കുട്ടി. എന്റെ മക്കളെ, നിങ്ങൾ ആരും അങ്ങനെ ആയിരുന്നു, ഉമ്മ പറഞ്ഞു കിട്ടണോന്ന് ആഗ്രഹിക്കണം. ഉമ്മ പറഞ്ഞു കിട്ടിയിട്ട് നമ്മൾ പോകുമ്പോ ഓരോ ചവിട്ടടിക്കുക, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാ. ഇത് ഉമ്മാന്റെ കൽപ്പനയ്ക്ക് വിധേയമായി പോവുക. തിരിച്ചു വരുമ്പോഴും ഓരോ ചവിട്ടടിക്കും, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാ. ഉമ്മാനെ അനുസരിച്ചിട്ട് പോവുക. ആ സാധനം വാങ്ങി വരുമ്പോഴൊക്കെ അള്ളാനടുന്ന് കൂലിയിട്ടാണ്. അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് അഞ്ചന് കൊടുക്കണോന്നാ പറയേണ്ടി. എന്നോട് എന്നുമ്മ പറയട്ടെ എന്നല്ലേ വിചാരിക്കണ്ട. ഉമ്മ ഏത് കാര്യം പറഞ്ഞാലും, ബാപ്പ ഏത് കാര്യം പറഞ്ഞാലും, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫലാ തഖുല്ലഹുമാ ഉഫ്ൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. അവർക്കിഷ്ടപ്പെടാത്ത ഒരു വാക്കുപോലും ബാപ്പാനോടും ഉമ്മാനോടും പറയരുത്. അവരോട് നീ ഗൗരവത്തിൽ സംസാരിക്കരുത്.
നീ അവരെ വിരട്ടുന്ന സംസാരം എന്നോട് പറയണ്ട, അവനോട് പറഞ്ഞാൽ എന്താ, എല്ലാം ഞാൻ തന്നെ ചെയ്യണോ? ഇങ്ങനത്തെ ഒരു വാക്കും ബാപ്പമ്മയോട് പറഞ്ഞു പോകണ്ട. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാനമായി വളരെ ആദരവോടെ ബഹുമാനത്തോടെയുള്ള സംസാരമല്ലാതെ ബാപ്പാനോടും ഉമ്മാനോടും സംസാരിക്കാൻ പാടില്ല. ബാപ്പാ നന്നായി പരിഗണിക്കും. ഇതിന്റെ തൊട്ടടുത്ത് അടുത്ത ദിവസം തന്നെ ഒരു വേലുണ്ട്, കാവു പതിവും അല്ലേ, ബദരിയ മജ്‌ലിസ്, അതും തങ്ങളെ മജ്‌ലിസ് തന്നെ. സമയം കിട്ടിയെങ്കിൽ മകനെ ഉപദേശിച്ച ഉപദേശമുണ്ട് ഖുർആനിൽ, അതിനെ സംബന്ധിച്ച് സംസാരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് കൂടുതൽ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ചുരുക്കുക, അപ്പോ കല്യാണം നടക്കണം, കല്യാണത്തിൽ മക്കൾ ഉണ്ടാകണം, മക്കളുണ്ടാകുന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം ലൂത്ത് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ആൺമക്കളെ കൊടുത്തില്ല, പെൺമക്കൾ മാത്രം. ഈസാ നബിക്ക് തീരെ മക്കളില്ല, അവന്റെ അധികാരം നടപ്പാക്കാണ്. ഒമനെ ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, ലാസ്റ്റ് പോകാൻ നോക്കും കൊടുക്കട്ടോ, അല്ലെങ്കിൽ ആളുകൾ അതും വായിച്ചിരിക്കില്ലേ, ഞാൻ വേദന വൃത്തിയാവില്ലേ. ഓ സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ആൺമക്കളെ കൊടുത്തില്ല, പെൺമക്കളെ മാത്രം കൊടുത്തു. പക്ഷേ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാര് ജനങ്ങള് അവരുടെ സ്വഭാവം എന്താണ്, വിവാഹം കഴിച്ചുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെട്ട് സന്താനോൽപാദനം നടത്തി വികാര ശമനം നടത്തുന്നതിന് പകരം ആൺകുട്ടികളെ കൊണ്ട് വികാര ശമനം നടത്തുന്ന ഒരു വളരെ മോശമായ അതേ സ്വർഗരതിയുടെ ആളുകളായിരുന്നു അവർ. സുബ്ഹാനല്ലാഹ്, ആൺകുട്ടികളെ കൊണ്ട് വികാര ശമനം നടത്തുന്ന കക്ഷികൾ ആ കാര്യം ചെയ്യുന്നതിനാൽ ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ ഗൗരവത്തോടെ അവരോട് ഉപദേശിച്ചു, ഇത് വളരെ കടുത്ത തെറ്റാണ്, പാടില്ല. അവരതിനെ ധിക്കരിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ മലക്കുകൾ വന്നു. മലക്കുകൾ നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെ കോലത്തിലാണ് വന്നത്. ആ ആൺകുട്ടികളെ കോലത്തിൽ വന്ന മലക്കുകൾ അവരാൺകുട്ടികളാണെന്ന നിലക്ക്, സൗന്ദര്യമുള്ള ആൺകുട്ടികളെന്ന നിലക്ക്, അവരെ കൊണ്ട് തന്നെ തെറ്റ് ചെയ്യണമെന്ന നിലക്ക് അവർ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കുതിച്ചു വരാൻ നോക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാം തങ്ങൾ പറയുന്നു, എന്റെ പെൺകുട്ടികളെ ഞാൻ വിവാഹം കഴിച്ചു തരാം. അവര് പറയുന്നു, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ഉദ്ദേശം നിനക്കറിയാം. ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ വിഷമിക്കുന്നു. പക്ഷേ മലക്കുകൾ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, അവരെ ഹലാക്കാക്കാൻ വന്നതാണ് ഞങ്ങൾ. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ തെറ്റായ കാര്യം ചെയ്യുന്നവർ അഥവാ ആൺകുട്ടികളെ കൊണ്ട് വികാര ശമനം നടത്തിയിരുന്ന കക്ഷികൾ, സുബ്ഹാനല്ലാഹ്, അവരെ അതാ അവരുള്ള ഭൂമി പിടിച്ച് നേരെ തലമറിച്ച് കീഴ്മറിയാ അവരെ അല്ലാഹു ജല്ല ജലാലുഹു കൊന്നുകളഞ്ഞു. ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യ, ഇവരുടെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ ഉണ്ടായിരുന്നു, അവളെയും അല്ലാ നശിപ്പിച്ചു കളഞ്ഞു. അതിന്റെ പുറമെ അവരിലേക്ക് വേറെയും ചില ശിക്ഷകൾ അല്ലാഹു നൽകി. സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അന്യ പെണ്ണിനെ വ്യഭിചരിക്കുന്നത് വലിയ തെറ്റതുപോലെ അതേ ഭംഗിയുള്ള ആൺകുട്ടികളെ, ഭംഗിയുള്ള ആൺകുട്ടികളെ വികാര ശമനത്തിന് ഉപയോഗപ്പെടുത്തുന്നതും വളരെ വലിയ തെറ്റ് തന്നെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഫമൻ ഇബ്തഗാ വറാ ദാലിക ഫഉലൈക ഹുമുൽ അദൂൽ,
ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, അടിമ സ്ത്രീകൾ ഉണ്ടായിരുന്ന കാലത്ത് അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ വേറെ ഏത് നിലക്ക് മനുഷ്യൻ അവന്റെ ലൈംഗികത പ്രകടിപ്പിച്ചാലും അഥവാ വികാര ശമനത്തിന് വഴി കണ്ടാലും അതൊക്കെ കടുത്ത തെറ്റാണ്. ഖുർആനത് പഠിപ്പിച്ചതല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. ഇമാം നബവി റളിയല്ലാഹു രേഖപ്പെടുത്തി, ഒരു മുസ്ലിമായ പുരുഷനും വേറൊരു മുസ്ലിമായ പുരുഷനും തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം ചൊല്ലി കൈ കൊടുക്കുന്നത് സുന്നത്താണ്, മുസാഫഹത്ത് ചെയ്യുന്നത് സുന്നത്താണ്. എന്നാൽ അന്യ പെണ്ണിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. അന്യ പെണ്ണിന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. ഇതേപോലെ തന്നെ ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമാണ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങള്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നന്നായി ശ്രദ്ധിക്കണം. ആള് പറയുന്ന മുസ്ലിയാരാണെങ്കിലും ശരി, ഓതിത്തരുന്ന ഉസ്താദാണെങ്കിലും ശരി, ഭംഗിയുള്ള ആൺകുട്ടികളാണോ ഉസ്താദിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യരുത്. ആള് പറയുന്ന ഉസ്താദിന്റെ അടുത്ത് കയ്യും നീട്ടി വരരുത്. പച്ച ഹറാമാണ് കേട്ടോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ഫതുഹുൽ മുഈൻ അടക്കം സർവ കിതാബുകളിലും പറയുകയാണ്, അതേ ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. നിങ്ങളറിയോ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് ഒരു ചെറുപ്പക്കാരനായ കുട്ടി വന്നു. അത് ചില്ലറക്കാരനല്ല കേട്ടോ, വലിയ മഹാനായ പണ്ഡിതനായി പിൽക്കാലത്ത് വന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, വലിയ മഹാനാണ്. ഞാനിപ്പോൾ അൽഹംദുലില്ലാഹ്, ഞാനിപ്പോൾ ഇന്നലെയാണ് ഇറാഖിൽ നിന്ന് വന്നത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അവിടുത്തെ ബറക്കത്ത് നമുക്കെല്ലാവർക്കും. അതുപോലെ ഇറാഖിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ധാരാളം മഹാന്മാരുണ്ട്. എല്ലാവരുടെ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ സദസ്സുകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളുമൊക്കെ റബ്ബ് തമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, വലിയ ഒരു കോമ്പൗണ്ട് തന്നെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുണ്ട്. അബൂ ഹനീഫ തങ്ങളുടെ പേരിൽ ഒരു കോളേജ് ഉണ്ട്. അബൂ ഹനീഫ തങ്ങളുടെ വലിയ ജാറമുണ്ട്. തൊട്ടടുത്ത് വലിയ പള്ളിയുണ്ട്. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണല്ലോ. സുഹൃത്തുക്കളെ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ മദീനയിൽ ജന്നത്തുൽ ബഖയിലാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ജാറം അത് മിസ്റിൽ ഈജിപ്തിലാണ്. അതേസമയത്ത് ഇമാം അഹമ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും വലിയ ജാറം ഇറാഖിലാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇൽമ് പഠിച്ച് വലിയ പണ്ഡിതനായ മഹാനാണ് മുഹമ്മദ് ഇബ്നു ഹസൻ. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ശാഫി ഇമാം തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാൻ. ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ചരിത്രം പറയുന്നു, വകാന ഫി ഇബ്തിദാഇൽ അംരി സബിയൻ ദാ ജമാൽ, നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങളെ ദർസിലേക്ക് വന്നപ്പോൾ അബൂ ഹനീഫ തങ്ങളെ ദർസിലേക്ക് ഭംഗിയുള്ള കുട്ടിയായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ തങ്ങൾ വന്നപ്പോ കുട്ടി ദർശിച്ചേരാൻ വന്നാൽ ഒരു നോക്കൽ ആരും നോക്കിപ്പോവില്ലേ? ഉസ്താദ് ഒന്ന് നോക്കിപ്പോയി. പിന്നീട് താടി മുളക്ക്
മാറുന്നത് വരെ ആ ശിഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ഭംഗിയുള്ള ആൺകുട്ടിയായതുകൊണ്ട് താടി മുളക്കുന്നത് വരെ അബൂഹനീഫ തങ്ങൾ പിന്നെ ശിഷ്യന്റെ മുഖത്ത് നോക്കിയില്ല. മഹാനായ അബൂഹനീഫ തങ്ങള് ദർസ് നടത്തുമ്പോ അങ്ങോട്ടേക്ക് കണ്ണ് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരു തൂണിന്റെ ബാക്കിലായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന മുതഅല്ലിബിനെ ഇരുത്തിയിരുന്നത്. എന്തിനു വേണ്ടി? കണ്ണ് പെട്ടുപോകാതിരിക്കാൻ. അത്രയും സൂക്ഷിച്ചു കേട്ടോ മഹാന്മാരായ ഇമാമിങ്ങൾ, നിങ്ങൾ ഓർക്കണം, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു വിവരവുമില്ലാതെ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്ന പുത്തൻവാദികളില്ലേ? അതെന്ത് സലഫിയോ ജമാഅത്ത് ഇസ്ലാമിയോ തബ്ലീഗ് ജമാഅത്തോ ഏത് വ്യാജ തരീഖത്തുകാരനോ ഇമാമിങ്ങളെ വിട്ടുപോകുന്നവനെ പോലെ. അതാ പരാജയപ്പെട്ടവൻ ആരാണ്? ഇമാമിങ്ങളെ സൂക്ഷ്മത എത്രയാണ്? അവരുടെ ദീനും തഖ്വയും എത്രയാണ്? അബൂഹനീഫ തങ്ങൾ ഒരു തൂണിന്റെ ബാക്കില് മാത്രമേ ആ കുട്ടിയെ ഇരുത്തിയുള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അഖൂലോ ഞാൻ പറയുന്നു, വസമീതു അന്ന സസ്സം മിൻ അസ്ഖായിഹി, അബൂഹനീഫ തങ്ങളുടെ സ്നേഹിതന്മാരിൽ നിന്നൊരാള് കൊറേ ചീർപ്പും കൊണ്ടുവന്നു. ചീർപ്പ് കൊണ്ടുവന്നു ഹദിയായിട്ട് കൊടുക്കാൻ. ചീർപ്പ് കൊണ്ടുവന്നപ്പോൾ ഈ മുഹമ്മദ് ഇബ്നു ഹസൻ എന്ന കുട്ടിയും ദർസിലുണ്ട്. ബഹുമാനപ്പെട്ടവര് ശിഷ്യന്മാർക്കൊക്കെ ചീർപ്പ് വിതരണം ചെയ്തു. അങ്ങനെയാണ് ഉസ്താദുമാര്, നല്ല ഉസ്താദുമാരാ. അങ്ങനെ ഒരു ഒരു 10 കിലോ മാങ്ങ ഒരാൾ കൊണ്ടുവന്നാൽ സ്വന്തം തന്നെ തിന്നു തീർക്കലല്ല, കുട്ടിയൊക്കെല്ലാം കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെയാണ് അബൂഹനീഫ റളിയല്ലാഹു അൻഹു ഹദിയായി ചീർപ്പ് കൊണ്ടുവന്നപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ചീർപ്പ് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൊടുക്കണം ചീർപ്പ്. അപ്പൊ ആരോ ഒരാൾ പറഞ്ഞു, യാ ഇമാമൽ മുസ്ലിമീൻ ബഖിയ മുഹമ്മദ് ഇബ്നുൽ ഹസൻ, നിങ്ങളെ ശിഷ്യൻ നിങ്ങളെ തിൽമീദ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവര് നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ മുഹമ്മദ് ഇബ്നു ഹസനെ കുട്ടി കൊടുത്തില്ലല്ലോ. അബൂഹനീഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഹൽ നബത്തത്തുലഹു ലിഹിയ, അവന് താടി മുളച്ചോ എന്ന് ചോദിച്ചു. സ്വന്തം ദർസിലിരിക്കുന്ന കുട്ടീനോടാ ചോദിക്കുന്നത്, അവന് താടി മുളച്ചോ? വലഹു ഇഹ്തിയാജുൽ ലിമസ്, അദ്ദേഹത്തിന് ഈ താടി വാരാൻ തീർപ്പിന്റെ ആവശ്യമുണ്ടോ, താടി മുളച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ ആരോ പറഞ്ഞു, നഹം, താടി മുളച്ചു എന്ന് പറഞ്ഞു. ആ എന്നാ കൊടുത്തേക്കാതെ കൊടുത്തു. അതുവരെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല ഇമാം അബൂഹനീഫത്തുൽ കൂഫി. ഇത് നോട്ടത്തെ പറ്റിയാ പറഞ്ഞത്. അവിടെ ഇമാമികൾ വിവരിക്കുന്നുണ്ട്, വികാരമില്ലാത്ത വിധം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അത്തരം ആൺകുട്ടികളെ മുഖത്ത് നോക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ഉണ്ടെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി വേറെ ദുരുദ്ദേശമില്ലാതെ നോക്കിപ്പോയാൽ അത് തെറ്റാണെന്നാരും പറയണ്ട. അതേസമയത്ത് ഇമാമിങ്ങളെ സൂക്ഷ്മതയാണ്. എന്നാൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്, അതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികള് അവര് ചിലപ്പം വിചാരിക്കും ഉസ്താദിന്റെ ബർക്കത്ത് കിട്ടണോ വിചാരിച്ച് കയ്യും നീട്ടി വരും, അപ്പൊ കൈ കൊടുക്കാൻ പറ്റൂല. അങ്ങനെ വന്നാ ചിലപ്പോ തലേക്കെട്ടിന്റെ മേലെ കയ്യും വെച്ച് കൊടുത്തിട്ട് പോയിക്കോളാൻ പറയും. കാരണം തോലും തോലും തമ്മിൽ തൊടുമ്പോൾ അതിന്റെ നിയമം തന്നെ വേറെയാണ്. കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ പച്ച ഹറാമാണ്. സുഹൃത്തുക്കളെ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ ജനത ഭംഗിയുള്ള ആൺകുട്ടികളെ വികാര ശമനത്തിന് വേണ്ടി ഉപയോഗിച്ചതിനാൽ ആ ജനങ്ങളെ മുഴുവലും അതാ അവരുടെ നാട് തന്നെ കീഴ്മേൽ മറിച്ച് കൊന്നുകളഞ്ഞു. വലിയ തെറ്റാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റൊരു നബിയാണ്, വലിയ മഹാനായ നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺമക്കളില്ല.
ലൂത്ത് നബി അലൈഹിസ്സലാമിന് ആൺമക്കളില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെൺമക്കളില്ല, മുഴുവനും ആൺകുട്ടികളാണ്. അത് തന്നെ കിട്ടിയതോ സുബ്ഹാനല്ലാഹ്, വളരെ പ്രായമുള്ള സമയത്താണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു കൊടുത്തു, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു കൊടുത്തു, എന്നിട്ട് വലിയ പരീക്ഷണത്തിന് വിധേയമാക്കി. ഇന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അറുക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ വന്നു. ശരിയായ അടിമത്വം പ്രകടിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഓർഡറാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ചോയ്സില്ലല്ലോ, അടിമക്ക് ചോയ്സില്ലല്ലോ, അല്ലാഹുവിന്റെ ഓർഡർ അല്ലേ, അവൻ അധികാരസ്ഥനല്ലേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അധികാരം മുഴുവനും അവനല്ലേ. അവൻ തന്ന കുട്ടിയാർക്കാൻ അല്ലാഹു തആല പറഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യും? മകനോട് ചോദിച്ചപ്പോ മകൻ ചെറിയ കുട്ടിയാണെങ്കിലും നബിക്കുട്ടിയാ, സാധാരണ കുട്ടിയല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ശരീരത്തിലുള്ളത് കൊണ്ട് തന്നെയല്ലേ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കഅബാ ശരീഫിന്റെ സമീപത്ത് കിടക്കുന്ന സ്ഥലത്ത് കാലടിച്ചപ്പോൾ പൊട്ടിവന്ന വെള്ളം ഉസംസം. എന്തൊരു ബറക്കത്തുള്ള വെള്ളമാണ്, എത്ര വലിയ ബറക്കത്താണ്. എന്തിനു വേണ്ടി കുടിച്ചുവോ കുടിച്ച കാര്യം നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് കുടിക്കുമ്പോ എന്താണോ നമ്മുടെ ഉദ്ദേശം അത് പറഞ്ഞു കുടിക്കണം, അതോടുകൂടി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കുടിക്കണം. അതിന്റെ പുറമെ അല്ലാഹുമ്മ ഇന്നഹു ബലഗനി അൻ ഹബീബിക വ റസൂലിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സംസമ ലിമാ സിരിബ ലഹു അല്ലാഹുമ്മ ഇന്നി അസ്റബ് മാ സംസമ ഹാദാ. അള്ളാഹുവേ, എൻ്റെ ഹബീബായ നബി തങ്ങൾ സംസം വെള്ളം കുടിച്ചാൽ കാര്യം നേടുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ആവശ്യത്തിന് കുടിക്കുന്നു എന്ന് പറഞ്ഞു കുടിക്കണം എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹത്തായ സംസം വെള്ളം ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാല് തൊട്ട സ്ഥലത്തു നിന്ന് പൊട്ടി ഒലിച്ച വെള്ളം. ഇസ്മായിൽ നബിയുടെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലുണ്ട്. അപ്പൊ ഇസ്മായിലേക്ക് വലിയ ബർക്കത്തും വലിയ സ്ഥാനവും അല്ലാഹു തല കൊടുത്തു. എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ സ്ഥാനങ്ങളും غرفا من البحر او رسفا من الديم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. هاي اسماعيل النبي عليه الصلاه والسلام കുട്ടിയാണ്. ابراهيم النبي عليه السلام ചോദിക്കുമ്പോൾ എന്റെ ബാപ്പാ, നിങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന എന്താണോ അത് ചെയ്തോളൂ. എന്താണോ കൽപ്പന ചെയ്തോളൂ, എനിക്ക് ചോയ്സില്ല, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിമ അല്ലാഹുവിന്റെ അടിമ, പൂർണമായും യജമാനനായ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നു കൊടുക്കുന്ന അടിമ ഖലീലുല്ലാഹി ഇബ്രാഹിം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാതെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർമ്മിച്ച്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർമ്മിച്ച്, അങ്ങനെയുള്ള മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി ആട്ടിനെ അറുക്കാൻ, ഒട്ടകത്തെ അറുക്കാൻ, അങ്ങനെയുള്ള വസ്തുക്കളെ അറുത്ത് വിതരണം ചെയ്യാൻ ഒരു തുടക്കം എന്ന നിലക്ക് ഒരാട്ടിനെ ഇറക്കിക്കൊടുത്ത് അതിനെ അറുക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷണത്തിൽ വിജയിച്ചു പോയി, അല്ലാഹുവിന്റെ പരീക്ഷയിൽ വിജയിച്ചു.
സുഹൃത്തുക്കളെ അതിന്റെ സ്മരണയാണ് ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഓർമ്മിച്ച് ഇസ്മായിൽ നബി ഇസ്ലാമിനെ ഓർമ്മിച്ചുകൊണ്ട് ഖിയാമനാൾ വരെ നടക്കാണ് അറബ് അറത്തിട്ട് ആളുകൾക്ക് ഭക്ഷണം വിതരണം. അറുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമായി, അറക്കുന്നവരെ ഭക്ഷണമാവില്ല. ഭക്ഷണമായി തന്നെ അപ്പൊ അങ്ങനെ തന്നെ തിന്നാന്നല്ല, അത് നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ച് തിന്നുള്ളൂ, അത് വേറെ വിഷയം. ഭക്ഷ്യവസ്തുവായി ഭക്ഷ്യവസ്തുവായി നേരെ മറ്റേ അറക്കുന്നതിന് മുമ്പ് മൃഗാണ് അത്, ഭക്ഷ്യവസ്തു. അതുകൊണ്ടാണ് മാംസം വിൽക്കുമ്പോൾ, മാംസം വിൽക്കുമ്പോൾ മാംസത്തിന് പകരം മാംസം വിൽക്കുകയാണെങ്കിൽ തൂക്കം തുല്യമായിരിക്കണം. 1 കിലോ ആട്ടിന്റെ മാംസത്തിന് പകരം 2 കിലോ പശുവിന്റെ മാംസം വിൽക്കാൻ പറ്റില്ല. മാംസവും മാംസവും തമ്മിൽ കൈമാറുകയാണെങ്കിൽ തൂക്കം തുല്യം. കാരണം അത് ഭക്ഷ്യവസ്തുവാണ്. അതേസമയത്ത് ഒരാട്ടിന് പകരം 2 കുട്ടനെ കൊടുത്താൽ കുഴപ്പമൊന്നും, അല്ലെങ്കിൽ തൂക്കം കുറെ കൂടുതലുള്ള കുട്ടനെ കൊടുത്താൽ കുഴപ്പമൊന്നും, ഭക്ഷ്യവസ്തു അയച്ചില്ല, അർത്ഥാ ഭക്ഷ്യവസ്തുവായി അർത്ഥം കൊടുക്കണമെന്നാണ്. അതുകൊണ്ട് ഉദഹീയത്ത് ഒരാൾ അങ്ങനെ തന്നെ ഒരൊട്ടകത്തിനെ കൊടുത്താൽ ഉദഹീയത്താവില്ല, അർത്ഥിട്ട് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വലിയ വലിയ പവറുകളൊക്കെ കൊടുത്തു, പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം പെൺകുട്ടികളെ കൊടുക്കുന്നില്ല, ആൺമക്കള് മാത്രമുണ്ടായി. ഇബ്രാഹിം നബിക്ക് പരാതിയില്ല. ലൂത്ത് നബി അലൈഹി സ്വലാമിന് ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് പരാതിയില്ല. ഈസാ നബി അലൈഹി സ്വലാമിന് ഒറ്റ മക്കളും ഇല്ലാത്തതുകൊണ്ട് ഒരു പരാതിയും ഇല്ല. അല്ല കൊടുത്തതിൽ സന്തോഷമാണ്, കൊടുക്കാത്തതിലും സന്തോഷമാണ്. അല്ലാഹു തആല കൊടുത്തത് വലിയ കൊടുതിയായി കണ്ട് അനുഗ്രഹത്തിന് നന്ദി ചെയ്യുകയാണ്. ബക്കറ്റ് കൊണ്ട് തന്നെ എല്ലാവരും സംഭാവന കൊടുക്കണം. ഞാന് എന്റെ പൈസ ബെൽറ്റിലാണ് ഉണ്ടാകില്ല, അത് എടുക്കണമെങ്കിൽ നിങ്ങളെ കുപ്പായം കയറ്റണം, കയറ്റിയാൽ ഈയിലുണ്ടാവും, പിന്നെ ദുനിയാവട്ടാകെ എല്ലാവരും കാണും. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം സംഭാവന. സുഹൃത്തുക്കളെ തുടങ്ങാൻ ഏതോ ഒരു സ്റ്റേജിൽ വന്ന് 100 രൂപ കടം വാങ്ങിയിട്ട് കൊടുത്തു. അന്നേ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, എന്നോട് വാങ്ങണം, ഇതുവരെ അയാൾ വാങ്ങിയില്ല. എങ്ങനെ ബേജാ, ഞാൻ മിന്നാന്ന് പ്ലെയിനിൽ ഇങ്ങനെ വരുമ്പോ എന്തോ ഒരു കിതാബ് നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. പെണ്ണ് ഉള്ള പെണ്ണ് കേടായി പോയി. അപ്പൊ ഒരു പെണ്ണ് തൽക്കാലം അപ്പുറത്തിന്റെ ഒരു സ്നേഹിതൻ ജമാലാജി എന്നാണ് പേര്, അദ്ദേഹം ഉണ്ട് അതിന് സിയാർത്തിന്. അയാളോട് തൽക്കാലം പിന്നോ എഴുതി കൊടുക്കാൻ മറന്നുപോയി. ഞാനിന്ന് വൈകുന്നേരം വരുമ്പോ അയാൾ ടെലിഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞു പെണ്ണാകെ 10 രൂപയ്ക്ക് ഉണ്ടാവില്ല. ചിലപ്പോ ഞാൻ വിളിച്ച് അയാളോ നിങ്ങളെ പെണ്ണെന്റെ അടുത്ത് ആയിപ്പോയി എന്ന് പറഞ്ഞു. അയാൾ ഞാൻ പൊരുത്തപ്പെട്ട് തന്നാണ്, സന്തോഷമായി. അപ്പൊ ഈ കടം വാങ്ങിയാലും ബുദ്ധിമുട്ടാ, കൊടുക്കാൻ മറന്നു. സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ആൺകുട്ടികളെയും കൊടുത്തു, പെൺകുട്ടികളെയും കൊടുത്തു. പക്ഷേ ആൺകുട്ടികളെ മുഴുവനും കുട്ടിക്കാലത്ത് അല്ലാഹു മരിപ്പിച്ചു. ഒരൊറ്റ ആൺകുട്ടിയും പ്രായപൂർത്തിയായി വലുതാകാൻ ബാക്കിയായില്ല. കുട്ടിക്കാലത്ത് ആൺമക്കൾ മുഴുവനും മരിച്ചുപോയി. അല്ലാഹുവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്. അതിന് പല രഹസ്യങ്ങളും ഉണ്ടാകാം, നമ്മൾ ആ രഹസ്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചില പണ്ഡിതന്മാര് ചില രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്, ഇപ്പോൾ ഞാനതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളേ, നബി തങ്ങൾക്ക് ആൺമക്കളില്ല, അഥവാ ആൺമക്കളൊക്കെ മരിച്ചുപോയി, കുട്ടിക്കാലത്ത് മരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മോമിനീങ്ങളെ, നമ്മളെ മക്കൾ ആരെങ്കിലും മരിച്ചുപോയെങ്കിൽ വേവലാതിപ്പെടാൻ പാടില്ല. ആൺമക്കൾ മുഴുവനും മരിച്ചുപോയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വേവലാതിപ്പെടലുമില്ല. അല്ലാഹുവിന്റെ തീരുമാനം 100% തൃപ്തിപ്പെടുകയാണ്. ഒരു മോമിനായ മനുഷ്യന് വേണ്ടത് അതാണ്. അല്ലാഹ് എന്ത് കൊടുത്താലും മനസ്സിന് നല്ല സംതൃപ്തി വേണം, അല്ലാഹ് തന്നത് വലുതാണെന്ന ചിന്ത വേണം. അങ്ങനെ അല്ലാഹുവിലേക്ക് നമ്മുടെ കൽബ് തിരിയണം, അവൻ തന്നതൊക്കെ വലുതാണെന്ന ചിന്ത വേണം. മഹാനായ
മുജാഹിദീൻ ശിഖർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് മുസീബത്തുകളെല്ലാം നിഅമത്താണ്, അതേ സമയത്ത് മുനാഫിഖുകൾക്ക് നിഖമത്താണ്. മുനാഫിഖുകൾക്ക് അതിന് പ്രതിഫലമൊന്നും കിട്ടൂല, അപ്പൊ അവർക്ക് ശിക്ഷയാണ്. മുഅ്മിനീങ്ങൾക്ക് എല്ലാ മുസീബത്തിനും പ്രതിഫല, അപ്പൊ അത് വലിയ നിഅമത്താണ്. മുസീബത്തിനൊക്കെ പ്രതിഫലം കിട്ടും. ആര് മരിച്ചു പോയാലും പ്രതിഫലം കിട്ടും. കച്ചവടത്തിൽ നഷ്ടം പറ്റിയാൽ പ്രതിഫലം കിട്ടും. ഏത് മുസീബത്ത് വന്നാലും അതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് മുസീബത്തുകളൊക്കെ നിഅമത്താണ് എന്ന് പറഞ്ഞു മുഹീദീൻ ശൈഖ് അല്ലാഹുവിന്റെ ഫതൂർ റബ്ബാനി. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു നിങ്ങളുടെ ആൺമക്കളെല്ലാം വഫാത്തായി പോയി. അപ്പോഴാണ് ഒരു ദുഷ്ടനായ മനുഷ്യൻ പറഞ്ഞത്, മുഹമ്മദ് അബ്തറാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് ആൺകുട്ടികളില്ല, പിൻഗാമിയില്ല. ആ സമയത്താണ് അല്ലാഹു തആല പറയുന്നത്, നബിതങ്ങളെ ആക്ഷേപിച്ചവന് മറുപടി പറയാണ്, ഓ നബിയേ, തങ്ങൾക്ക് നമ്മൾ വലിയ ധാരാളം ഖൈറ് തന്നു നബിയേ, ധാരാളം മക്കളെ തന്നു നബിയേ, ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് തങ്ങൾ നിസ്കരിക്കണം, അള്ളാഹുവിന് റബ്ബിനെ നിസ്കരിക്കണം. അതുപോലെ ഉദഹിയത്തറുക്കണം, അറുക്കേണ്ടതെല്ലാം അറുക്കണം. മനസ്സ് വളരെ സന്തോഷത്തിലും വളരെ മനക്കരുത്തിലുമായി മുന്നോട്ട് പോകണം. ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, ഓ നബിയേ, തങ്ങളെ ആക്ഷേപിച്ചവനുണ്ടല്ലോ, തങ്ങൾ അബുത്തറാണെന്ന് പറഞ്ഞവനുണ്ടല്ലോ, തങ്ങൾക്ക് പിൻഗാമിയില്ലെന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവനാണ് നബിയെ പിൻഗാമിയില്ലാത്തവൻ. തങ്ങൾക്ക് പിൻഗാമിയായി ധാരാളം മക്കളെ അല്ലാഹ് തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ യാത്രയിൽ തന്നെ കർബലയിൽ പോയി മഹാനായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, അതാ ശത്രുവായ അല്ലെങ്കിൽ ധിക്കാരിയായ കുറ്റക്കാരനായ ഇബ്നു സിയാദും യസീദും ഒക്കെ കൊന്നുകളഞ്ഞ ആ സ്ഥലത്ത് പോയി. അവിടെ എത്രയെത്ര സയ്യിദന്മാർ അഹ്ലു ബൈത്തിൽപ്പെട്ട മക്കളെയാണ് കൊന്നുകളഞ്ഞത്. അല്ലാഹുവെ, അവരെയൊക്കെ കാണാൻ ഞങ്ങൾക്ക് നീ സ്വർഗത്തിൽ അവസരം തരണേ. പക്ഷേ ഖിയാമത്ത് നാള് വരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പര അല്ലാഹു തആല നിലനിർത്താൻ തീരുമാനമാണ്. അന്ന് സുഖമില്ലാതെ കിടന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിയെ കൊല്ലപ്പെട്ടില്ല. അതാണ് അലിയുൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ മുഖേന ധാരാളം മക്കൾ പിൽക്കാലത്തുണ്ടായി. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലും ധാരാളം മക്കളുണ്ടായി. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ നബിതങ്ങൾ തന്നെ നേരത്തെ തന്നെ പറഞ്ഞു, ഇമാം മഹ്ദി വരും, ലോകമൊട്ടാകെ വല്ലാതെ ഫസാദാകുമ്പോ സന്മാർഗം പ്രാപിച്ച ഒരു മഹാൻ വരും, ആ മഹ്ദി മിന്നെ തുറത്തി എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ഖിയാമത്ത് നാൾ വരെ ഹബീബായ നബിതങ്ങളുടെ സന്താന പരമ്പരകൾ ഉണ്ടാകും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരകൾ നമ്മുടെ കർണാടകയിലും അതുപോലെ കേരളത്തിലും ലോകമെല്ലാ സ്ഥലത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താന പരമ്പരകളായ അഹ്ലു ബൈത്ത് തങ്ങന്മാരെ അല്ലാഹു തആല വെച്ചു. അതാണ് ഇന്നഅഅതൈനാകൽ കൗസർ, നമ്മളിതാ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ അൽ കൗസർ, ധാരാളം സന്താനങ്ങളെ തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരെ സംബന്ധിച്ച് നബിതങ്ങൾ പറയുന്നു, നബിതങ്ങൾക്ക് ഒരു പ്രത്യേക തറബ് കൊടുത്തിരിക്കുകയാണ്, മകളുടെ മക്കൾ മക്കൾ തന്നെയാണ്. അതാണ് ഇന്നബിനി ഹാദാ സയ്യിദുൻ, എന്റെ
മോന് അവൻ സയ്യിദാണ് നേതാവാണ് എന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞല്ലോ റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. അതേ സ്വന്തം പെൺകുട്ടികളെ മക്കളും റസൂലുള്ളാഹിക്ക് മക്കൾ തന്നെ, സ്വന്തം മക്കളുടെ സ്ഥാനം തന്നെ. ചെറിയ മുതഅല്ലിമീങ്ങൾ നഹ്വിന്റെ കിതാബ് ഓതി പഠിക്കുമ്പോൾ ചൊല്ലിയ ഒരു പദ്യമുണ്ട്, ബനൂന ബനൂ അബ്നാഇന വ ബനാതുന ബനൂഹുന്ന അബ്നാഉ റിജാലിൽ ലബാഇദി. പണ്ടൊരു 10-45 കൊല്ലം മുമ്പ് നഹ്വിന്റെ കിതാബ് ഓതുന്ന കാലത്ത് പഠിച്ചതാണ്, ഓതിയതാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ആൺമക്കളെ മക്കളൊക്കെ നമ്മളെ മക്കൾ തന്നെ, നമ്മളെ പെൺമക്കളെ മക്കളൊക്കെ വേറെ ഏതോ ആണുങ്ങളെ മക്കളാണ്. അത് അള്ളാഹുവിന്റെ റസൂലിന് ബാധകമല്ല. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്, മകളുടെ മക്കളും സ്വന്തം മകൻ മക്കൾ തന്നെ. അതാണ് എന്റെ ബിനി ഹദാ സയ്യിദുൻ, എന്റെ ഈ മകൻ സയ്യിദാണ്. ആരെ പറ്റി? ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു. يصلح به بين فئتين عظيمتين من المسلمين. صحيح البخاري الحديث. എന്റെ ഈ മകൻ മുഖേന രണ്ട് ഗ്രൂപ്പുകൾ, മുസ്ലിമീങ്ങൾ രണ്ട് ഗ്രൂപ്പ്, ആ രണ്ട് ഗ്രൂപ്പിനെയും അല്ലാഹു തആല മസ്ലഹത്താക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗവും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗവും രണ്ട് ചേരിയുണ്ടായിരുന്നു. ആ രണ്ടും ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇരിക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര വലിയ ബർക്കത്താണ്. ഇൻഷാഅല്ലാഹ് അടുത്ത വേദ പറയാനുള്ള കാവുയിലും ഒരു തങ്ങളെ പരിപാടി തന്നെയാണ്. ഇവിടെയും മുസമ്മിൽ തങ്ങൾ നിങ്ങൾക്ക് സലാത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസൊക്കെ അല്ലാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇംഗ്ലീഷ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാത്രിയാണ് സലാത്ത് മജ്‌ലിസ് നടത്തപ്പെടുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത സലാത്ത് ഏപ്രിൽ 14 എന്നും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. സലാത്ത് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം കരുതി സലാത്ത് ചൊല്ലണം, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി സലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ സലാത്തിന് നേതൃത്വം കൊടുക്കുന്നവരും സലാത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ബർക്കത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് കരുതി സലാത്ത് ചൊല്ലണം. നേരെ മറിച്ച് ഞങ്ങളെ സലാത്ത് ഭയങ്കര സലാത്താണ്, അവിടെ അങ്ങനെ ആയിരക്കണക്കിന് ആള് വരും എന്ന് വിളിച്ചു പറയാനുള്ള സലാത്താകരുത്. സലാത്ത് അല്ലാഹുവിന് വേണ്ടിയാണ്, റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ആള് വന്നോട്ടെ, എത്രയും വന്നോട്ടെ, അൽഹംദുലില്ലാഹ്. ഇപ്പൊ ബായാർ സലാത്തിന് എത്ര ആള് പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുത്തോട്ടെ. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ഫലവും കൊടുക്കട്ടെ. അതൊക്കെ നല്ല, എന്റെ തങ്ങന്മാർ സംഘടിപ്പിക്കുന്ന സലാത്തിന് ചിലപ്പോ നല്ല ആളുകൾ പങ്കെടുക്കും, പങ്കെടുത്തോട്ടെ. പക്ഷേ സലാത്തിന്റെ മഹത്വം, സലാത്തിന്റെ മഹത്വം അത് നമുക്ക് എത്രയും പറയാം. അതേ സമയത്ത് മനസ്സിന്റെ ഉള്ളിൽ എന്റെ കെയർ ഓഫില് എന്റെ പേരില് എനിക്ക് അങ്ങനെയുള്ള ഒരു റിയാഇന്റെ ചിന്ത, അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറൊരു ചിന്ത, ഒരു സദസ് സംഘടിപ്പിക്കുന്നുണ്ടായിരുത്, നമ്മുടെ ഇതുപോലത്തെ സദസ് സംഘടിപ്പിക്കുന്നുണ്ടായിരുത്, ഇപ്പൊ എന്റെ സദസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ ആളായിട്ട് കുറെ ആളുകൾ വരുന്നു, അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഞാൻ അതോടുകൂടി അധപ്പതിച്ചു പോകും, ഞാൻ നശിച്ചു പോകും. എല്ലാം മിനല്ലാഹ് കുല്ലും മിനന്ദില്ല, അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി. തങ്ങന്മാർക്കൊക്കെ നേതാവല്ലേ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സർഹുല്ലദീ തങ്ങള് 3 ദിവസം ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാനായ ഗൗസുല്ലാദം തങ്ങൾ അവിടുത്തെ ഫതഹുർ റബ്ബാനിയിൽ പറയുന്നുണ്ട്, നിന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കണം, സൃഷ്ടികളിലേക്ക് തിരിക്കരുത്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അല്ല മാത്രമേ കൊടുക്കുന്നവനും തടയുന്നവനും. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി എല്ലാ കാര്യവും ചെയ്യാം. എല്ലാ കാര്യവും വിജയിപ്പിക്കുന്നവനും പരാജയപ്പെടുത്തുന്നവനും എല്ലാം അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം, അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അബൂ ഹനീഫ റളിയല്ലാഹുവിനെ ജയിലിൽ അടച്ചു കളഞ്ഞു. ആര്? രാഷ്ട്രീയക്കാര്, ഭരണാധികാരികൾ. എന്തിനാ ജയിലിൽ അടിച്ചത്? അബൂ ഹനീഫ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഖാദിയാകണം, ജഡ്ജിയാകണം. ഖാദി എന്ന് പറഞ്ഞാൽ ജഡ്ജി, ജഡ്ജിയാകണം.
അബൂഹനീഫുറുള്ളാഹു പറഞ്ഞു, ഞാനില്ല, ഞാൻ ജഡ്ജിയാകാനില്ല. വളരെയേറെ നിർബന്ധിച്ചു, ഇല്ല ഞാനില്ല, എനിക്കതിന് അർഹതയില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കളവാണ്, നിങ്ങൾക്ക് അതിന് അർഹതയൊക്കെ ഉണ്ട്, നിങ്ങൾ പറഞ്ഞ കളവാണ്, നിങ്ങൾ ജഡ്ജിയാണോ രാജ ഭരണാധികാരി. അപ്പൊ പറഞ്ഞു, ഇപ്പൊ എനിക്ക് അർഹതയില്ല, നിങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞു. എന്റെ ഞാൻ കളവാ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കളവ് അറിയുന്ന നാളെ ജഡ്ജിയാക്കാൻ പറ്റും, കളവ് അറിയുന്ന നാളെ ജഡ്ജിയാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കളവ് അറിയുന്ന നാളെ ജഡ്ജിയാക്കാം, ജഡ്ജിയാക്കാൻ പറ്റും, പറ്റൂല എന്ന് കുറച്ചല്ലോ. അല്ല പിന്നെ ഞാൻ പറഞ്ഞു, നേരാണെങ്കിലോ എനിക്ക് അതിന് അർഹത ഇല്ലാന്നല്ലേ പറഞ്ഞു, പിന്നെ എന്നെ ഏതായാലും ആക്കൂടാലോ, രണ്ടായാലും എന്നെ ആക്കാൻ പറ്റൂല. ഭരണാധികാരിക്ക് പിന്നെ മറുപടി ഇല്ലാതെ ആയപ്പോ അബൂ ഹനീഫുറുള്ളാഹിനോട് പിന്നീട് അദ്ദേഹം മിണ്ടിയില്ല എന്നാ പറയുക. സഹോദരന്മാരെ, മഹാനവറുകളെ ജയിലിലടിച്ചു എന്തിനറിയോ? ജഡ്ജി ആകാത്ത വകയിൽ, ജഡ്ജി ആയ വകയിലല്ല, ജഡ്ജി ആകാത്ത വകയിൽ. എന്തേ കാരണം? അങ്ങനൊരു സ്ഥാനം എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടിയാൽ മതി, ഇവിടെ ഈ രാഷ്ട്രീയക്കാരന്റെ ജഡ്ജിയായിട്ട് അവനൊപ്പിച്ച് വിധിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചു. അങ്ങനെയാണ് സുഹൃത്തുക്കളെ, സ്വാലിഹീങ്ങൾ, ദുനിയാവിലുള്ള ജനങ്ങൾ എത്ര വലിയ പണക്കാരായാലും, എത്ര വലിയ ധനികന്മാരായാലും, എത്ര വലിയ രാജാക്കന്മാരായാലും, അവരുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയുന്നു. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ ജീവിക്കുന്നു. അവരെ രഹസ്യവും പരസ്യവുമല്ല, അള്ളാഹു കാണുന്നു എന്ന നിലക്ക് അവർ അള്ളാഹ് കൽപ്പിച്ചതൊക്കെ എടുക്കുന്നു, അള്ളാഹ് വിരോധിച്ചതൊഴിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അതിനൊരു തൗഫീഖ് പാവപ്പെട്ട എനിക്ക് കിട്ടാൻ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണേ. കൃത്യമായി അഞ്ചു വഖത്ത് നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. ആ നിസ്കാരത്തിൽ അല്ലാഹു അവന്റെ മഹമായ ഫളില് കൊണ്ട് ഖുശൂഉ തരണം, ഭയഭക്തി തരണം. നിസ്കാരത്തിൽ കടക്കുമ്പോൾ ദുനിയാവിന്റെ പല ചിന്തകളും ശൈത്താൻ നമ്മളെ കൽബിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നു. അല്ലാഹ് ഇമാം അബൂ ഹനീഫ തങ്ങളെ ബർക്കത്തോണ്ട്, ഔസുല്ലാദമിന്റെ ബർക്കത്തോണ്ട്, എല്ലാ സ്വാലിഹീങ്ങളെയും ബർക്കത്തോണ്ട് ഈ മജ്ലിസിൽ പങ്കെടുത്ത മുത്തഅല്ലിമീകളും ഈ കൂട്ടത്തിൽ നീ പൊരുത്തപ്പെട്ട ആരുണ്ടോ, അവരുടെ ആമീരിന്റെ ബർക്കത്തോണ്ട് ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ. അല്ലാഹ് കൃത്യമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം തരണേ. അല്ലാഹ് നിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാഹ് നീ വിരോധിച്ചത് കൈയൊഴിക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാഹ് ഗൗസുല്ലാദം തങ്ങൾ വലിയ വസിയ്യത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ആവുലാ എന്റെ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഉപദേശിച്ച ഉപദേശമുണ്ട് ഫതുഹ് റബ്ബാനിയിൽ. അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്ന രണ്ട് ഉപദേശം കൂടി നിങ്ങളുടെ ചിന്തയിൽ കൊണ്ടുവന്ന് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. അലൈക്കും ബിൽ മസാജിദി ഒക്കെ തിരത്തി സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പള്ളി മുറുകെ പിടിക്കണേ, നിങ്ങൾ പള്ളിയിൽ പോകണേ, പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുക്കണേ, പള്ളിയിൽ ഇത്തിക്കാഫിരിക്കണേ, പള്ളി മുറുകെ പിടിക്കണേ, പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കണേ, പള്ളിക്ക് വേണ്ടി അധ്വാനിക്കണേ, പള്ളിക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും നിങ്ങളെ മനസ്സ് പള്ളിയുമായി ബന്ധപ്പെട്ടതാകണേ. അലൈക്കും ബിൽ മസാജിദ്. മറ്റൊരു ഉപദേശം വക്കസിറത്തി സ്വലാത്തി അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ബഹുമാനപ്പെട്ട മഹീദീർ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ പറഞ്ഞ രണ്ട് ഉപദേശം, ഈ രണ്ട് ഉപദേശം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം, പള്ളിയിൽ പരമാവധി ഇത്തിക്കാഫിരിക്കാൻ നോക്കണം. പള്ളിയുമായി, അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ അള്ളാഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ പോയി കൂടുതന്നെ, ആ വീട് തന്നെ ചിന്തിക്കന്നെ. പള്ളിയുമായി മുറുകെ പിടിച്ച്, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. മറ്റൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം ലഭിക്കാൻ
ഏറ്റവും വലിയ മാർഗമാണ് കസറത്തു സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം അല്ലാഹുവേ. ഞങ്ങളുടെ മജ്ലിസും ഞങ്ങളുടെ എല്ലാ സദസ്സുകളും അല്ലാഹുവേ അതിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റുന്നു, നമുക്കൊരു ഫാത്തിഹയും സൂറത്തും ഓതണം. അല്ലാഹ് ഇറാഖിൽ പോയപ്പോ പല മഹാന്മാരുടെയും ഖബർ ബസ്രയിൽ ഇമാം ഹസനൽ ബസ്രി റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലത്തെ ഒരുപാട് മഹാന്മാരുണ്ട്. അവിടെ സിയാറത്തിന് പോകാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് കൂഫയിൽ കുറേ ആളുകളുണ്ട്, അതുപോലെ കർബലയിലുണ്ട്, അതുപോലെ ബഗ്ദാദിലുണ്ട്. അങ്ങനെ പല സ്ഥലത്തുണ്ട്, കുറേ ആളുകൾ കണ്ടു. എന്നാൽ കാണാൻ കഴിയാത്ത എത്രയോ മഹാന്മാർ അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് പരിചയമുള്ളവർ തന്നെ എത്രയോ കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയോ സഹാബികൾ കിടക്കുന്നുണ്ട്. അവരെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല. അവിടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ പേരിലും ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമയുടെ പേരിലും അതുപോലെ നൂറുൽ ഉലമയുടെ പേരിലും കസുൽ ഉലമയുടെ പേരിലും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വഫാത്തായി പോയ എല്ലാ അലിമീങ്ങളുടെ പേരിലും എല്ലാ സയ്യിദന്മാരുടെ പേരിലും എല്ലാ മുഅ്മിനീങ്ങളുടെ പേരിലും നമ്മളെ മരിച്ചുപോയ ആളുകൾ, ഞാനിവിടെ പഴയ കാലത്ത് വന്നിരുന്നു എന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം മുമ്പ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് കൊല്ലങ്ങൾ കുറേ ആയി. അന്ന് ഉള്ള പലരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തന്റെ സ്വർഗം നൽകട്ടെ. എല്ലാവരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാല്ലാ ഒരൽപ്പം സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. എല്ലാവരും നല്ല കാര്യങ്ങളിൽ സഹായിക്കണം, സഹകരിക്കണം. ഇവിടെ പൈസ മറ്റു വാങ്ങണം. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്.